പ്രവേശിക്കുകയാണ്. ഇനി എല്ലാവരും ശാന്തമായ അവരായിരിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുക. ഇച്ചിരി ക്ലേശം സഹിച്ചാലും നമ്മളെല്ലാം ക്ലേശം സഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ക്ലേശം സഹിക്കുക എന്നുള്ളത് നമുക്കൊരു അഭിമാനമാണ്. ത്യാഗമുള്ളിടത്താണ് വിജയമുള്ളത്, അത്യാഗമുള്ളിടത്താണ്, പരിത്യാഗമുള്ളിടത്താണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. സുഖലഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാണ്. ഹല്ലേലൂയ. സുഖമായിട്ട് എപ്പോഴും ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കപ്പളങ്ങപ്പഴം പോലെ ഇങ്ങനെ ഈ നമ്മുടെ ഈ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന കപ്പളങ്ങപ്പഴം പോലെ ഇരുന്നാൽ കാര്യമില്ല. എവിടെയാണ് പരിത്യാഗ അരൂപയുള്ളത്, അവിടെയാണ് പരിശുദ്ധാത്മാവ് പ്രവൃത്തി, അവിടെയാണ് വിശുദ്ധിയുള്ളത്. അതുകൊണ്ട് ഈ ത്യാഗം, കഷ്ടത, ദാഹം, വിശപ്പ് ഇതെല്ലാം അനുഗ്രഹത്തിന് കാരണമാകും. അത് അങ്ങോട്ടുമിട്ട് കുറുമ്പ് കാണിച്ച് പെറുപുറത്ത് ദേഷ്യപ്പെട്ട് സഹിച്ച കാര്യമില്ല. നല്ല സന്തോഷത്തോട് നൽകുന്നവനിൽ നിന്നാണ് ദൈവം അത് സ്വീകരിക്കുന്നത്. അപ്പൊ അത് സ്ഥിരത്തിലെ കാഴ്ചയായി മാറണമെങ്കിൽ ത്യാഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ നമ്മൾ ഏറ്റെടുക്കണം. ഹാലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് മനുഷ്യന്റെ അന്ത്യങ്ങൾ നാല്. നമ്മുടെ കത്തോലിക്ക സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്ന നമസ്കാരമാണ്. അപ്പൊ നിങ്ങൾ ചില ചിന്തിക്കുകയാണ് ഇതൊക്കെ പറയാനാണോ ബാച്ചിന് വന്നിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞ എന്താ, ഇതിന്റെ പേര് അഡൾട്ട് കാറ്റഗറീസ് എന്നാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച എല്ലാം ഒന്നുകൂടെ കേട്ട് കേട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. സിസ്റ്റർമാരെല്ലാം ചിന്തിക്കുകയാണ് ദൈവമേ ഈ ധ്യാനത്തിൽ അച്ഛൻ ഇപ്പൊ പഴയ നമസ്കാരക്കൂട്ടങ്ങളൊക്കെ ആണല്ലോ, ആ നമസ്കാരക്കൂട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ. അപ്പോ ഇത് ആദ്യ കുർബാനയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ചാൽ മാത്രം പോലെ, നമ്മൾ ശരിക്കും ബോധം വന്നതിന് ശേഷം ശരിക്കും ഒന്നുകൂടെ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യന്റെ അന്ത്യങ്ങൾ നാല് എന്തൊക്കെയാണെന്ന് ഉറക്കെ പറ. ഒന്നേ മരണം, അറിയാൻ പാടില്ലേ, മരണം. രണ്ട് വിധി. മൂന്ന് സ്വർഗം. നാല് നരകം. അഞ്ച്. അതിലെ മരണം, വിധി, സ്വർഗം, നരകം, ഈ നാല് കാര്യങ്ങൾ, ഇതിനെ കുറിച്ച് രാത്രി നമ്മൾ ഉള്ള സമയം കൊണ്ട് പെട്ടെന്നൊന്ന് ഒന്ന് ഒന്ന് ശ്രമിക്കാൻ പോവുകയാണ്. ഇത് കാര്യമുണ്ടാണ്. മുല്ലപ്പെരിയാർ അവിടെ നിൽക്കണോണ്ടല്ല ഞാൻ ഈ പറയണത്, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവത്തിന്റെ പരിപാലനയ്ക്ക് വിടാം. അതൊക്കെ ദൈവം പഠിച്ച് ഭരണകർത്താക്കളുടെ വേണ്ട പോലെ അതിനൊക്കെ പരിഹാരം ദൈവം ചെയ്തു തരും. നമ്മൾ ഇപ്പൊ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. അപ്പോൾ എബ്രായ ലേഖനത്തിൽ 9:27 ഹെബ്രായ ലേഖനം 9:27 പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ മരിക്കണം, ആദ്യമേ മരിക്കണം, പിന്നെ വിധി എന്ന് എഴുതണം. ഹല്ലേലൂയ. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, പിന്നെ വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം എന്നുള്ളത് അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും, നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിലും തയ്യാറെടുത്തിട്ടില്ലെങ്കിലും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മരണം ഇങ്ങോട്ട് കയറി വരും. ഇതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1021 ഖണ്ഡിക മരണത്തെക്കുറിച്ച് ഒരു പ്രബോധനം തരുന്നുണ്ട്. മരണത്തെക്കുറിച്ച് കത്തോലിക്കാ സഭ അതിന്റെ ഔദ്യോഗിക പ്രബോധനം നൽകുന്ന ഒരു ഖണ്ഡിക 1021 ഖണ്ഡികയാണ്. അതിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകമാണ്. ഇത് എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചെടുക്കണം. ഇതിലാണ് നമ്മുടെ എല്ലാ ഉപദേശങ്ങളുടെയും സത്യവേദ പുസ്തകം വെച്ചുള്ള ഉപദേശങ്ങളുടെ സംഗ്രഹം ഇതിനകത്ത് ചുരുക്കി കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഓരോ ഉപദേശത്തിനും പിന്നെ ഒരുപാട് വചനങ്ങളുടെ അടിത്തറയിലാണ് കത്തോലിക്കാ സഭ ഓരോ ഉപദേശങ്ങളെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1021 ഖണ്ഡികയിൽ സഭ മരണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം ഒരു യുഗത്തിന് അവസാനം കുറിക്കുകയാണ്. അത് ഏറ്റവും ഗ്ലോറിയസ് ആയ നല്ലൊരു യുഗത്തിനാണ് അന്ത്യം കുറിക്കുന്നത്. എന്താണ് ആ യുഗത്തിന്റെ പ്രത്യേകത? ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിൽ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു.
എനിക്കിത് മനസ്സിലാകാം, എനിക്ക് സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായിരുന്നു, കുറച്ച് പതുക്കെ എല്ലാം മനസ്സിലാവുള്ളൂ. ഞാൻ സെമിനാറിൽ പ്രൊഫസർമാർ നന്നായിട്ട് ഇതൊക്കെ പഠിപ്പിച്ചതാണ്. എന്നാൽ അന്ന് ഇച്ചിരി ക്ഷീണം ഉറക്കമുള്ള കാലമായതുകൊണ്ട് അന്ന് മുഴുവനും ഗ്രഹിക്കാൻ പറ്റിയില്ല. അട്ടപ്പാടി ചെന്നപ്പോ എല്ലാം മനസ്സിലായി. അവിടെ നല്ല അമ്മച്ചിമാരുണ്ടായിരുന്നു. ആ അമ്മച്ചിമാർ വിളിച്ചിട്ട് എന്നെ ശരിക്കും അങ്ങോട്ട് പഠിപ്പിച്ചു. അതായത് ഈ അമ്മച്ചിമാർ എന്ന് പറഞ്ഞ നിസ്സാര പാർട്ടികളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഒരുപാട് ജ്ഞാനം ഇവരുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ്. എനിക്ക് അസം പറഞ്ഞാൽ ഈ മരണത്തിന്റെ ശുദ്ധീകരണ സ്ഥലമോ അല്ലെങ്കിൽ ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആഴങ്ങളോ ഇതൊന്നും ഫുൾ അറിയാൻ പാടില്ലാത്തൊരു കാലമുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ഇയർ ആയ അച്ഛനായിരിക്കണ കാലം. അപ്പൊ ഒരു അമ്മച്ചി എന്നെ വിളിച്ചു, അച്ഛാ അച്ഛന്റെ ആ പ്രാർത്ഥന രീതി കണ്ട് എനിക്ക് മനസ്സിലാകും അച്ഛൻ ഇതിനകത്ത് കൂടുതലായി വെളിവ് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് അമ്മച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇച്ചിരി വെളിവ് കുറവുണ്ട്, ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം തന്നെ നോക്കാൻ നിവൃത്തിയില്ല, പിന്നെ ഇനി മരിച്ചവരുടെ കാര്യം കൂടെ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു നമുക്ക് ചിന്തിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രായത്തിലാണ് ഞാൻ കടന്നു പോകണതെന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, അച്ഛാ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ ശുദ്ധി സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കളുടെ സ്ഥിതി എന്താണെന്ന് അറിയാവുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയാനും പാടില്ല. ആ അമ്മച്ചി പറയുകയാണ്, ഈ മുറ്റത്ത് നിൽക്കുന്ന മാവ് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ മുറ്റത്ത് നിൽക്കുന്ന വാഴ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു മഴ വന്നാൽ അതിന് കൊട ചൂടാൻ പറ്റുമോ ഇല്ല, ഒരു കോടാലിയായിട്ട് ഒരാൾ വെട്ടാൻ വന്നാൽ അതിന് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ, പറ്റില്ല. എന്ത് സ്ഥിതിയിലാണോ അതായിരിക്കുന്നത് അതേപോലെ നിന്ന് സഹിക്കുക എന്നല്ലാതെ അതിന് വേറെ ഗത്യന്തരമില്ല. നല്ല ഒരു ഒരു അഗ്നിക്കട്ട അതിന്റെ മേലേക്ക് വീഴുകയാണ്, അതിന് വേറെ രക്ഷപ്പെടാൻ പറ്റില്ല, അവിടെ നിന്ന് കൊള്ളുക എന്നുള്ളത് നിവൃത്തിയില്ല. അതിനെ കോടാലി കൊണ്ട് വെട്ടിയാൽ, അതിന് തീയിട്ട് ചുട്ടാലും, അതിനെ അതിന്റെ മേൽ മഴ വന്നാലും വെയിൽ വന്നാലും മഞ്ഞ് വന്നാലും വെള്ളം വന്നാലും എന്തു തന്നെ വന്നാലും ശരി, എന്ത് വന്നോ അത് നിന്ന് കൊള്ളുക എന്നല്ലാതെ അതിന് വേറെ നിവൃത്തിയില്ല. എന്നിട്ട് ഈ അമ്മച്ചി പറയുകയാണ്, മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്കല്ല നമ്മൾ പോകുന്നതെങ്കിൽ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ ആണ് െങ്കിൽ നമ്മുടെ സ്ഥിതി അതുപോലെ ആയിരിക്കും. അതായത് അവിടെ കടന്ന് നമുക്ക് അധ്വാനിച്ച് പിന്നെ നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല. അല്ലേ, നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇവിടെ നീങ്ങാൻ പറ്റാത്ത സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ മരിക്കുന്നത് വരെ നമുക്ക് അധ്വാനിക്കാം, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാം, അല്ലെങ്കിൽ നമുക്ക് പല കാര്യത്തിനും അധ്വാനിക്കാം. അപ്പോ അതാണ് കത്തോലിക്കാ സഭ ഇവിടെ പഠിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭ പറയുകയാണ്, ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. എന്താണ് ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരം? അതായത് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതായത് നമ്മുടെ കർത്താവായ ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി കുരിശിൽ കടന്ന് പെടഞ്ഞു പെടഞ്ഞ് മരിച്ച്, വേറെ വാക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളും ചെയ്ത ഓരോ പാപങ്ങൾക്കും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മാവിലും നമ്മൾ അനുഭവിച്ചു തീർക്കേണ്ടിയിരുന്ന ഓരോ വേദനയും എനിക്ക് വേണ്ടി എന്റെ പകരക്കാരനായി എന്റെ ഈശോ കുരിശിൽ കടന്ന് സ്വന്തം ശരീരത്തിൽ എനിക്ക് വേണ്ടി പകരക്കാരനായി വേദന സഹിച്ച് അവൻ എനിക്ക് വേണ്ടി പെടഞ്ഞു പെടഞ്ഞ് മരിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ യേശുവിന്റെ പുറത്ത് വീണ്ട അടി എന്റെ പുറത്ത് വീണ്ടായിരുന്നു, യേശുവിന്റെ മുഖത്ത് വീണ തുപ്പൽ എന്റെ മുഖത്ത് വീണ്ടായിരുന്നു, എനിക്ക് പകരക്കാരനായി എന്റെ പുറത്ത് വീണ്ട അടി യേശു ദേഹത്ത് ഏറ്റുവാങ്ങി, എന്റെ മുഖത്ത് വീണ തുപ്പൽ യേശുവിന്റെ മുഖത്തേക്ക് യേശു ഏറ്റുവാങ്ങി. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു തീർക്കേണ്ടിയിരുന്ന പാപത്തിന്റെ ആ ഒരു പ്രത്യാഘാതം, പാപത്തിന്റെ വേദന യേശുവിന്റെ ശരീരത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി പകരക്കാരനായി യേശു സഹിച്ചു, എനിക്ക് വേണ്ടി പകരക്കാരനായി പാപപരിഹാര ബലിയായി തീർന്നു. അത് യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ പഠിപ്പിച്ചിരിക്കുകയാണ്, വചനം പഠിപ്പിച്ചിരിക്കുകയാണ്, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പാപ പരിഹാര ബലിയായി ഈശോ കുരിശിൽ മരിച്ചു. ഈ ഒരു കാര്യത്തെ ഞാൻ നിങ്ങൾ ജീവിതം കേട്ട് ഹൃദയം കൊണ്ട് എന്റെ യേശു എന്റെ മുഴുവൻ പാപങ്ങൾക്കുള്ള പാപ പരിഹാര ബലിയാണെന്ന് അംഗീകരിച്ച് യേശു കൃതനെ ഹൃദയത്തിൽ രക്ഷിതാവും നാഥനുമായി ആചരിച്ച് എന്റെ അങ്ങയുടെ കുരിശുമെന്ന യോഗ്യതയാൽ എന്റെ എല്ലാ പാപങ്ങൾക്കും പാപക്ഷമ വേണമെന്ന് അരഞ്ഞ് അനുദപിച്ച് കുംഭസാരക്കുട്ടിലേക്ക് ചെന്ന് ആ പാപം കുംഭസാരക്കുട്ടിൽ ഏറ്റു പറഞ്ഞാൽ
ദൈവത്തിന്റെ വചനത്തിൽ പ്രകാരവും സഭയുടെ ഉപദേശ പ്രകാരവും നാം മനസ്സിലാക്കുകയാണ്. അവിടെ നമ്മുടെ പാപങ്ങൾ സൗജന്യമായി ക്ഷമിക്കപ്പെടുന്നു. അത് അപ്പോസ്തല പ്രവർത്തനം 3:19 വചനം പഠിപ്പിക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ഹല്ലേലൂയ. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന കാലത്ത് ഒരു വ്യക്തിക്ക് ദൈവവചനം ഇതുപോലെ വചനം കേട്ട് ഇരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയാണ്, ജീവിതത്തിൽ കുറെ തെറ്റുകൾ വന്നിട്ടുണ്ട്, ചെയ്തതൊന്നും ശരിയായിട്ടില്ല, കുറെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, തെറ്റിപ്പോയി എന്നൊരു ബോധ്യം തരികയാണെങ്കിൽ അപ്പൊ തന്നെ അനുദിച്ച് കുംഭസാരക്കൂട്ടിലേക്ക് എന്ന് എന്റെ ദൈവമേ എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു എന്ന് അനുതാപത്തോടെ പറഞ്ഞാൽ അതിന് അവിടെ ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധിയില്ല. പറയുന്ന എല്ലാ പാപങ്ങളും സൗജന്യമായി ഈ ലോകത്തിലും വരാതിക ലോകത്തും മായിച്ചു കളയും. പിന്നെ അതില്ല അവിടെ. അതേപോലെ സൗജന്യ പാപക്ഷമ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ക്രമാവരത്തെ സ്വീകരിക്കുക, യേശുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് പ്രഖ്യാപിക്കും സൗജന്യ പാപക്ഷമ സ്വീകരിക്കാൻ സാധ്യമായ സമയം മരിക്കുന്ന സെക്കൻഡ് വരെയാണ്. മരണം കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിന് വിലയില്ല. ആ ധനവാൻ ആ നരകത്തിൽ കിടന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരു ഗുണമുണ്ടായില്ല. ഹല്ലേലൂയ. അവിടെ കിടന്ന് ഒരുപാട് മധ്യസ്ഥ ചെയ്ത് ഒരു 5 പൈസയുടെ ഗുണമുണ്ടായില്ല. ഹല്ലേലൂയ. അവിടെ സ്വന്തം കുടുംബത്തിലെ ബാക്കി കൂടപ്പുറപ്പുകളെ ഓർത്ത് ആത്മഭാരപ്പെട്ട് ആ ആത്മഭാരത്തിന് ഒരു വില ഉണ്ടായില്ല. ഹല്ലേലൂയ. ആത്മഭാരപ്പെടണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആത്മഭാരപ്പെടണം. എന്റെ കൂടപ്പുറപ്പുകൾ എങ്ങനെ പോയാൽ നരകത്തിൽ പോകും, അതുങ്ങൾ എങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അധ്വാനിക്കാൻ കടപ്പെട്ടിരിക്കുന്നതാണെന്ന് വെളിവ് വെക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത്. എന്നാൽ ധനാഢ്യൻ ആ നരകത്തിൽ കടന്ന് പീഡിപ്പിക്കപ്പെട്ടപ്പോഴാണ് വെളിവുണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 പൈസയുടെ ഗുണം ആർക്കും ഉണ്ടായില്ല, ധനവാനുണ്ടായില്ല, വീട്ടുകാർക്കും ഉണ്ടായില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, വേറൊരു വാക്യം പറഞ്ഞാൽ ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും സാധ്യമായ സമയം ഈ ലോകത്തിൽ ജീവനുള്ള കാലം മാത്രമാണ്. മരിച്ചാൽ പിന്നെ അനുതാപം ഇല്ല. മരിച്ചാൽ പിന്നെ പ്രാർത്ഥനിക്കാൻ അത് നമ്മൾ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലാണ് പോയിരിക്കണമെങ്കിൽ പിന്നെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, പരിഹാരം ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതവസ്ഥയിലേക്ക് വീണത് ആ അവസ്ഥയിൽ നിന്ന് കൊള്ളുക എന്നല്ലാതെ അതിനൊരു ഗുണമില്ല. പിന്നെ ഇനി നിന്ന് കൊണ്ടാലും എന്താ മെച്ചം? ഇത് നിന്ന് കൊള്ളുക എന്നല്ലാതെ അതുകൊണ്ടൊരു പുണ്യമില്ല നമുക്ക് കിട്ടുകയില്ല. ഹല്ലേലൂയ. അതുപോലെ 5 പൈസയുടെ ഗുണമില്ലാത്ത, ഉപകാരമില്ലാത്ത, ഒരു പുണ്യയോഗം സമ്പാദിക്കാൻ പറ്റാത്ത സഹനമാണ് നരകത്തിൽ ശുദ്ധീകരണ സ്ഥലത്തും അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പുണ്യയോഗ്യത അവിടെ നമുക്ക് നമ്മുടെ അധ്വാനം കൊണ്ടോ സഹനം കൊണ്ടോ അനുതാപം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ നേടാൻ കഴിയില്ല. ഹല്ലേലൂയ. അതാണ് ഈ ഒരു ഉപദേശത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഈശോ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്? ഈശോ അതുകൊണ്ട് 2 അതിപ്രധാനമായ മുന്നറിയിപ്പുകൾ മരണത്തെക്കുറിച്ച് നമുക്ക് നൽകിയിരിക്കുകയാണ്. 1 മുന്നറിയിപ്പാണ്, അതിനാൽ നിങ്ങളും ജാഗരൂകരായിരിക്കണം. ജാഗരൂകരായിരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 12 35 തിരുലേഖനം, ലെറ്റ് യുവർ ലോയിൻസ് ബി ഗേർഡഡ് ആൻഡ് ലാംപ്സ് ബേണിങ്, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചു ഇരിക്കുവിൻ. കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഈശോ നമുക്ക് വെച്ച് തന്നിരിക്കുകയാണ്. എന്താണ്? ഈശോ മരണം പിന്നെ വരുള്ളൂ, നാളെ വരുള്ളൂ, അടുത്തയാഴ്ചയെങ്ങാനും ആയിരിക്കും എന്ന് ചിന്തിച്ച് ആശ്വസിച്ച് ഇരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് അനുവാദമുണ്ടോ? ഈശോയുടെ വചനത്തെ മാനിക്കുന്ന ഒരു ജീവിതമാണ് എന്റെയും നിങ്ങളുടെ ജീവിതമെങ്കിൽ എന്റെ ഈശോ നമ്മുടെ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ഉപദേശമാണ് ലൂക്ക 12:35. നിങ്ങൾ വിളക്ക് കത്തിച്ചും അരമുറുക്കിയും ഇരിക്കുവിൻ. കല്യാണ വിരുന്ന് കഴിഞ്ഞ് തങ്ങളുടെ യജമാനൻ മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. ഏത് സമയത്ത് വന്നാലും അപ്പൊ തന്നെ വാതിൽ തുറന്നു കൊടുക്കാൻ കാത്തിരിക്കുന്നവരെ പോലെ ഏത് സമയത്ത് വന്നാൽ പുറപ്പെടാൻ റെഡി ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ പുത്രനായ യേശു നമ്മളെ ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ വചനം ആരെങ്കിലും ഹൃദയത്തെ സ്വീകരിച്ചിട്ടുണ്ടോ? യേശു പറഞ്ഞ ചില വചനങ്ങൾ സ്വീകരിക്കുകയും ചില വചനങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട്?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ഈ അടുത്ത സെക്കൻഡിൽ മരിച്ചാൽ ഞാൻ റെഡിയാണോ എന്ന് ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയാ. ഇത് ദൈവവചനം ലംഘിച്ച് മുമ്പോട്ട് വന്ന രീതിയാണത്. നമ്മുടെ കർത്താവ് വെറുതെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഉപദേശമല്ല ഇത്. ഞാനൊരു ഉദാഹരണം പറയാം. പ്രിയപ്പെട്ട കേൾക്കുന്നുണ്ടോ? ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബലം പഠിക്കാനായിട്ട്? ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പാലക്കാട് മൈനർ സെമിനാരിയിൽ പഠിക്കുന്ന കാലം, ഒരു ദിവസം അന്ന് എന്റെ ചിറ്റപ്പന്റെ വീട്ടില് ഒരു ഒത്തു കല്യാണം നടക്കണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. സെമിനാരി പോയിട്ട് ആദ്യമായിട്ട് എനിക്ക് ഒരു ഫംഗ്ഷൻ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഒത്തു കല്യാണത്തിനൊക്കെ പോകുമെന്ന് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷമാണ്. പെണ്ണിന്റെ വീട്ടിൽ ഒത്തു കല്യാണം എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ സന്തോഷം. അപ്പൊ ചിറ്റപ്പന്റെ മകളുടെ ഒത്തു കല്യാണമായിരുന്നു. അന്ന് പഴയ കാലമായതുകൊണ്ട് ഇങ്ങനെ കാറ്ററിംഗുകാരൊന്നും ഏൽപ്പിക്കുന്ന രീതിയല്ല, വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. രണ്ടു മൂന്നാലഞ്ച് ദിവസം മുമ്പ് തന്നെ തുടങ്ങും പരിപാടികളൊക്കെ. അപ്പൊ അങ്ങനെ ആ എല്ലും കപ്പയിട്ട് പുഴുങ്ങണ കാലമൊക്കെ അന്ന് ഓർത്താ മതി. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. റെക്ടറച്ചനോടൊക്കെ നേരത്തെ പരമേശ്വരം എടുത്തു വെച്ചു. കാരണം കല്യാണം ഒത്തു കല്യാണത്തിന് പോവുകയാണ്, അതിനനുസരിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ നന്നായിട്ട് ഒരുങ്ങി. അങ്ങനെ കല്യാണത്തിന്റെ ഒത്തു കല്യാണത്തിന്റെ രാവിലെ പുറപ്പെടാൻ തന്നെ ഞാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് റെക്ടറച്ചൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒത്തു കല്യാണം മാറ്റി വെച്ചെന്നാ തോന്നണേ. എന്നാലും ബ്രദർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രദർ പൊക്കോ ഒത്തു കല്യാണം മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പം അവിടെ ഒത്തു കല്യാണം ഇല്ല, പകരം അവിടെ വേറെ വലിയ കരച്ചിലും വിലാപവും നടക്കുക. എന്താ സംഭവം എന്ന് വെച്ചാൽ, തലേ രാത്രി പെണ്ണിന്റെ വീട്ടിൽ ഒത്തു കല്യാണം പറഞ്ഞൊരു കല്യാണത്തിന്റെ ഇഫക്റ്റാണ്. പന്തൽ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കള്ളപ്പം പരിപാടികൾ അത് വീട്ടിലെല്ലാവരും അവരവരും ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി പിന്നെ തലേ പിറ്റേദിവസം ഉള്ളതൊക്കെ നമ്മൾ വീട്ടിൽ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കുകയാണ്. അങ്ങനെ 10,000 പേരെ വിളിച്ചിട്ടുണ്ട്. ഒരു ഗംഭീരമായ ഒത്തു കല്യാണമാണ്. അതുകൊണ്ട് ഒരു കല്യാണത്തിന്റെ ഇഫക്റ്റ് അതിനുണ്ട് ശരിക്കും. അങ്ങനെ കള്ളയപ്പം ഇറച്ചി പിന്നെ അതിന്റെ പരിപാടി റൊട്ടി ഉള്ളി ഉറങ്ങുക ഓരോ സംഗതികളുണ്ട്. ഉള്ളിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇവിടെ സഹോദരങ്ങളെ, അതെല്ലാം അരിഞ്ഞ് 10-12 മണി വരെ എല്ലാവരും വർക്ക് ചെയ്ത്, എന്നിട്ട് പറഞ്ഞു നമുക്ക് 3 മണിക്ക് എഴുന്നേറ്റ് അപ്പം തൊള്ളാൻ തുടങ്ങിയാലാണ് 10-11 മണി ആകുമ്പോഴേക്കും അപ്പമൊക്കെ തീരുള്ളൂ. കാരണം 10,000 പേർക്ക് വിളിയുള്ളതാണ്. അതനുസരിച്ച് എല്ലാം ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞ് തലേദിവസം ഒരു 10-12 മണി വരെ എല്ലാം കുറേയൊക്കെ വർക്ക് ചെയ്ത് കുറേയൊക്കെ റൊട്ടിയൊക്കെ അരിഞ്ഞ് വെക്കാണ്ട് കുറച്ചൊക്കെ അരിഞ്ഞ് വെച്ച് ബാക്കി പിന്നെ തുടങ്ങാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും 10-12 മണി അമ്മ കടന്നു. എന്നിട്ട് 3 മണിക്ക് തൈക്ക് തോരിയതിനേക്കാൻ വേണ്ടി അങ്ങനെ 3 മണിക്ക് എല്ലാവരും എഴുന്നേറ്റു. എഴുന്നേറ്റ് അവർ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ച് പണി അപ്പം ചൂടാനുള്ള ഒരു കല്ലൊക്കെ റെഡിയാക്കി മറ്റൊരു ഓരോ വർക്കുകൾക്ക് റെഡിയാക്കി എല്ലാവരും വർക്കൊക്കെ തുടങ്ങുകയാണ്. അപ്പോഴേക്ക് കുടുംബനാഥ് പറഞ്ഞു എന്തോ ഒരു ചങ്കുവേദന, എന്തോ ഒരു വിഷമം. ഉടനെ അവർ ചൂടുവെള്ളം ഉണ്ടാക്കി, ഹൈമോദകസത്ത് ഉണ്ടാക്കി, അതുണ്ടാക്കി ഇതുണ്ടാക്കി. 5 മിനിറ്റ് ആള് തട്ടിപ്പോയി. നമ്മുടെ ചിറ്റപ്പനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, തട്ടിപ്പോയി. ചിറ്റപ്പനാണ്, പേരപ്പനാണ്, പേപ്പനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരണം പിടിച്ച ആർക്കും പിടിച്ചു തീർത്താൻ പറ്റില്ല. ഹല്ലേലൂയ. ക്ഷണനേരം ഇപ്പൊ എന്താ സ്ഥിതി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കല്യാണത്തിന്റെ എല്ലാ ഒരുക്കത്തിന്റെ അങ്ങനെ ലാസ്റ്റ് സ്റ്റേജാണ്, ആള് മരിച്ചു. ഇനി ആ മാവ് എന്ത് ചെയ്യും? 1,000 പേർക്ക് അപ്പച്ചുള്ള മാവിരിക്കുകയാണ്, എന്ത് ചെയ്യും? അതിനനുസരിച്ച മറ്റു സംഗതികളും, ആ ഉള്ളിയെല്ലാം കൂടെ കൂടി. അപ്പൊ ചിലര് പറഞ്ഞു ഈ മാവെല്ലാം മറിച്ചു കളയാന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു നോനോ അങ്ങനെ ചെയ്യാൻ പാടില്ല, പശുവിന് കൊടുക്കാന്ന് പറഞ്ഞു. ഇനി അവിടെ ഇനി അപ്പം ചൂടാൻ പറ്റില്ല, ആള് മരിച്ചു, കുടുംബനാഥം മരിച്ചു. അപ്പൊ പറഞ്ഞു ഇനി നമുക്ക് പശുവിന് കൊടുക്കാം, ഇനി വീട്ടിൽ അപ്പം ചൂടാൻ പറ്റില്ല, ശരിയല്ലത് ഇവിടേക്ക് എങ്ങനെയാ? അപ്പം ഫ്രീയെല്ലാം കെടുത്തി ഇവനെ ഭയങ്കര രംഗം മൊത്തം മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ അവർ പറഞ്ഞു പശുവിന് കൊടുക്കണത് മോശം, ഇത്രയും നല്ല മാവാണ്, കല്യാണത്തിന് ഉണ്ടാക്കിയ മാവാണ്, ഒരു കാര്യം ഞാൻ അടുത്ത് പാവപ്പെട്ട വീട്ടുകാരുണ്ട് അവർക്ക് വിളിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത വീടുകളിലൊക്കെ അറിയിച്ചു. അങ്ങനെ ആ പരിസര പ്രദേശത്ത് ഒരുപാട് കോളനികളൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. കോളനികളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഓരോ ചെറിയ ചട്ടിക്കകത്ത് കലത്തിനകത്തൊക്കെ നിറച്ച് നിറച്ച് മാവ് അവർ കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചെന്നപ്പം കാണുന്ന കാഴ്ച ഇതാണ്. നിങ്ങളെല്ലാം ചട്ടിക്കകത്ത് ഞാൻ കഴിക്കേണ്ട അപ്പത്തിന്റെ മാവെല്ലാം കൂടെ, ഞാനൊരു അപ്പവർത്തിയും കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. അതിന്റെ മാവെല്ലാം കൂടെ എടുത്തോണ്ട് പോവുകയാണ്. അപ്പോഴാണ് മനസ്സിലായ സംഭവം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പൊ ഞാൻ അവിടുന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ചിന്തിച്ചെന്താണെന്നറിയോ? തലേ രാത്രിയിൽ ഒരു വീട്ടിൽ മാവ് കുഴച്ച് വെച്ചു, പിറ്റേ പ്രഭാതത്തിൽ നാട്ടിലെ എല്ലാ വീട്ടിലും അപ്പം ചുട്ട്. ആ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ആ അരിയുണ്ടല്ലോ, അടുപ്പത്തിട്ട് പോകുന്ന അരിയില്ലേ, അതിന്റെ ചോറ് ആര് ഉണ്ണണം തീരുമാനിക്കണം? നമ്മളല്ല, ദൈവം തീരുമാനിക്കും. നിങ്ങൾ കഴിക്കണോ
വേറെ ആരെങ്കിലും പശു കഴിക്കണോ ദൈവം തീരുമാനിക്കും. നിങ്ങൾ വെച്ചിരിക്കുന്ന മടക്കി വെച്ച സാരി ഉണ്ടല്ലോ, അത് നിങ്ങൾ കൊടുക്കണോ? സാരിയുടെ മാത്രമല്ല, സ്വർണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ദൈവ തീരും. ഇത് നിങ്ങൾ തിന്നണോ, നിങ്ങൾ കൊടുക്കണോ, നിങ്ങൾ ധരിക്കണോ, അതോ വേറെ ആരെങ്കിലും ധരിക്കണോ എന്നുള്ള തീരുമാനിക്കുന്നത് ദൈവമാണ്. നമുക്ക് അരി അടുപ്പത്തിടാം, ഓക്കെ ഓക്കെ ഇട്ടു കിട്ടും, അരി അടുപ്പത്തിടാം, മാവ് കുഴച്ച് വെക്കാം, അത് അപ്പം ചുടേണ്ടതാര്, അത് തിന്നേണ്ടതാര്, അത് ദൈവം തീരുമാനിക്കും. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ഥിതി. വേറൊരു വാക്യം പറഞ്ഞാൽ, നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ചെതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് നമ്മുടെ ജീവിതം. എന്ത് ഗ്യാരണ്ടിയുള്ളത്? അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം, എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഞാനൊരു എനിക്കുണ്ടായ വേറെ സംഭവം കൂടെ പറയാം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു അട്ടപ്പാടിയിലാണ്, സൈലന്റ് വാലി കണ്ടിട്ടില്ല, അങ്ങനെ സൈലന്റ് വാലി കാണാൻ വേണ്ടി. അപ്പം വേറെ കുറെ പേര് എൻ്റെ ഇടവക്കാരെല്ലാവരും കൂടെ വന്നു, എന്റെ പട്ടം സ്വീകരിച്ച എൻ്റെ ഇടവക്കാർ. അപ്പം അവർ പറഞ്ഞു, അവർക്ക് സൈലന്റ് വാലി പോകണമെന്ന് പറഞ്ഞു. ശരി, ഞാനും പോയിട്ടില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇത് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പെർമിഷനൊക്കെ എടുത്ത് വണ്ടി അറേഞ്ച് ചെയ്ത് അങ്ങനെ സൈലന്റ് വാലി പോയി. ഒരു 10-24 കിലോമീറ്റർ ഉള്ളിലാണ് സൈലന്റ് വാലി. അപ്പം പോകുമ്പോൾ എല്ലാവർക്കും ഈ ചപ്പാത്തിയും പിന്നെ താറാവ് മുട്ടയും കൂടെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ വേറെ ഭക്ഷണമൊന്നുമില്ല, അതുകൊണ്ട് അതെല്ലാം കൂടുതൽ റെഡിയാക്കി അങ്ങനെ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചപ്പാത്തിയും താറാമുട്ടയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് അങ്ങനെ സൈലന്റ് വാലിലെത്തി. അപ്പോൾ രാവിലെ വെളുപ്പിന് 6-7 മണിക്ക് പുറപ്പെട്ടിട്ട് 12 മണി 1 മണിയായി നമ്മൾ ഭക്ഷണം കഴിക്കിരിക്കും. അതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, വേറെ കടയൊന്നും ഇല്ലല്ലോ, വെറും ഫോറസ്റ്റാണ്. അങ്ങനെ ഫോറസ്റ്റിനുള്ളിൽ കഴിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും വിശന്ന് ഇതിരിക്കുകയാണ്. അപ്പം വെള്ളം കണ്ട സമയത്ത് ആ പുഴയിലൊക്കെ ഇറങ്ങി കയ്യെല്ലാം മോ കഴുകി എല്ലാവരും ഭക്ഷണം കഴിക്കരുത്. ഞാനും അതിന് നീളറന്നൊക്കെ എല്ലാവർക്കും എടുത്ത് കൊടുത്തിട്ട് അവസാനം ഞാനും ഈ ചപ്പാത്തിയും ഈ താറാവ് മുട്ടയായിട്ട് ഇരുന്നു. എല്ലാവരും നല്ല വാഗം പുകുപുക എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും കഴിക്കാം, കാരണം എനിക്കിഷ്ടമുള്ള സംഗതിയാണ്. പക്ഷേ ഒരു ലേശം കടിച്ചു, ആ മുട്ടയുടെ ഒരു ലേശം, അവർ വെളുത്ത ഭാഗം ഉണ്ടല്ലോ, ആ ലേശം എടുത്ത് വായിൽ വെച്ചു. ഒരു ചങ്കുവേദന, ചങ്കുവേദന മാത്രമല്ല കമ്പിളിൻ്റെ വേർത്തങ്ങോട്ട് കുളിച്ച്. ആകാശം ഭൂമി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണത്. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും? അതെ, ഇനി 24 കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്, വണ്ടിയില്ല, വഴിയില്ല, ആശുപത്രിയില്ല, ഫസ്റ്റ് എയ്ഡും ഇല്ല, ഒന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മൂഡ് ഓഫാവും. അവരെല്ലാം എന്നെ സ്നേഹിക്കുന്ന നടവക്കാരാണ്, അതുകൊണ്ട് ഞാൻ ആരോടും മിണ്ടിയില്ല, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഇനി എനിക്കൊന്നും കഴിക്കാനും പറ്റണില്ല, പറയും ഭയങ്കര വിശപ്പായിരുന്നെങ്കിലും സെക്കൻഡുകൾ കൊണ്ട് വിശപ്പെല്ലാം പോയി. കംപ്ലീറ്റ് വേർത്ത് ചങ്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്കായി. എനിക്ക് മനസ്സിലായി താ തട്ടിപ്പോകാൻ പോവുകയാണ്, അവസാന സെക്കൻഡുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായെങ്കിലും മിണ്ടാൻ പറ്റില്ല, കാരണം ഇനി വേറെ വണ്ടിയൊന്നും ഇല്ല, ഇവരെല്ലാം കൂടെ കൂടി ഒറ്റ വണ്ടിക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അല്പം കൂടെ നീട്ടി തരണം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നെ പ്രതി അല്ല, ഈ വന്നിരിക്കുന്ന ഇത് കുട്ടികളാണ്, കുറേ കുട്ടികളാണ്, പിന്നെ ഒന്ന് കുറച്ച് കാരണവന്മാരേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ മൂടെല്ലാം പോകാൻ ഒരുപാട് ആയുസ് പ്രതീക്ഷിച്ച് സൈലന്റ് വാലി കാണാൻ വന്നതാണ്. അതൊരു ദുരന്തമാക്കി മാറ്റരുതേ, ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. കർത്താവ് റിക്വസ്റ്റ് സ്വീകരിച്ചു, പക്ഷേ എനിക്ക് വിശപ്പ് തിരിച്ചു തന്നില്ല. ആ ചപ്പാത്തിയും താറാമുട്ടയും കഴിക്കാൻ പറ്റണില്ല, കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. എന്ത് ചെയ്ത ഒരു സാധനം ഉള്ളിലേക്ക് വെക്കാൻ പറ്റണില്ല. അവസാനം എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ, അച്ഛനൊന്നും കഴിച്ചില്ല എന്ന് ജനറ നേരം നോക്കുക. ഞാൻ പറഞ്ഞു കഴിക്കണം എന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഇന്ന് വിശപ്പ് കുറവായി, കാലത്ത് പഴയതുപോലെയല്ല ഇപ്പം വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അത് കളഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കാക്കുകൾ വന്ന് ആവേശത്തോടെ കൊത്തി കൊത്തി തിന്നുകയാണ് എൻ്റെ താറാവുമുട്ട. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ഇതൊക്കെ ഈ കണ്ട കഷ്ടപ്പാട് സഹിച്ച് തലേദിവസം രാത്രി വെള്ളത്തിട്ട് പുഴുങ്ങി ഉപ്പുവിട്ട് എല്ലാം ശരിയാക്കി അതിനെ കൊണ്ടുപോയി ചുമന്ന് കൊണ്ടുപോയി അവിടെ എത്തി നമ്മുടെ കയ്യിലെടുത്ത് ഒരു തുള്ളി വായിൽ വെച്ച് അടുത്തത് ആര് കഴിക്കണമെന്ന് ദൈവം തീരുമാനിക്കും. നമ്മൾ ഒരു പിടി വായിൽ വെച്ച് അടുത്ത പിടി നമ്മൾ കഴിക്കണോ കാക്ക കഴിക്കണമെന്ന് ദൈവം തീരുമാനിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചിരിക്കും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകേണ്ടി വരും. ഞാനിത് പൂർത്തിയാക്കിയിട്ട് ഒരു പിടിയും കൂടെ എടുക്കാറുണ്ട്, അതുങ്ങൾ എടുത്തിട്ട് ഇല്ല 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 ഇല്ല, എടുത്തെടുത്തു കിടക്കണത് കിടക്കട്ടെ നീ പോരെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടങ്ങട് പോകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചു ഇരിക്കുകയും നിങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് ഏത് സമയത്ത് വന്നാലും വാതിൽ തുറന്നു കൊടുക്കാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. മരണത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും അടിസ്ഥാന നിർദ്ദേശമാണ് ബി അലർട്ട്, ജാഗരൂകരായിരിക്കുക. അതിനാൽ നിങ്ങളും ജാഗരൂകരായിരിക്കണം. അത് ചെറിയ കുട്ടിയാകട്ടെ, വലിയ ആളാകട്ടെ, 50 വയസ്സുള്ള ആളാകട്ടെ, ആരായിക്കൊള്ളട്ടെ, പ്രായം ഇതിനകത്ത് വ്യത്യാസമില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ.
ഞാനൊരു സംഭവം ഈ പണമുള്ള ഒരാൾക്ക് മരണം വരില്ലെന്ന് ചിന്തിക്കരുത്, എനിക്ക് എന്റെ പണം എന്നെ സൂക്ഷിക്കുമെന്ന് ചിന്തിക്കരുത്. ഞാൻ യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഏഡൻ എന്ന് പറഞ്ഞ തുറമുഖ പട്ടണത്തിൽ വചനം പ്രസംഗിക്കാൻ പോയി. അവിടെ ചെന്നപ്പം ഒരു വചന ശുശ്രൂഷ വേദിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് കൂട്ടുകൂടെ പോകുമ്പം ഒരു അസ്ഥികൂടം പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ പില്ലറുകൾ കണ്ടു. അതിങ്ങനെ തുരുമ്പ് പിടിച്ച് കുറെ കാലമായി തുരുമ്പ് പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ച്, ഇതെന്താ ഇയാള് അടിസ്ഥാനം കീറിയിട്ട് ഇതിങ്ങനെ പണി തീരാതെ ഇട്ടിരിക്കും? ഇവിടെയും പാവപ്പെട്ടവരുണ്ടോന്ന് ചോദിച്ചു. നമ്മുടെ നാട്ടിൽ ചില പാവപ്പെട്ടവർ ഇങ്ങനെ പണി തീർക്കാൻ പറ്റാതെ വിഷമിച്ച് കിടപ്പുണ്ട്. ഇവിടെയും പാവപ്പെട്ടവരുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ ധനാട്ടിന്റെ ഒരു ഉദ്യമമാണ് ഈ കടക്കണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഇതിന്റെ പറ്റി ചോദിച്ചു. അദ്ദേഹം പറയണത്, അവര് പറയണത്, ആ നാട്ടിൽ ഒരുപാട് പണമുള്ള ആളായതുകൊണ്ട് തുറമുഖ പട്ടണത്തിൽ വിദേശികൾക്ക് വേണ്ടി ഭയങ്കര ഫെസിലിറ്റി ഉള്ള നമ്മുടെ ഫൈവ് സ്റ്റാർ എന്നൊക്കെ പോലെ വളരെ ഫെസിലിറ്റി ഉള്ള ഒരു വലിയ ഒരു റെസ്റ്റോറന്റ് ഒരു ഒരു ഹോട്ടലോ ഒരു ഒരു ഫൈവ് സ്റ്റാർ അതിന് തുടക്കം കുറിച്ചതാണ്. അതിന്റെ എല്ലാം കീറെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെഡിയാക്കി അതിന്റെ പണികളൊന്നും അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നോക്കാം, പൊടുന്നനെ നമ്മുടെ ധനാട്ടിനെ കാണാനില്ല, ധനാട്ടിനെ കാണാനില്ല, എവിടെ നോക്കിയിട്ട് കാണാനില്ല. അവസാന ആളെ കണ്ടെത്തി. അതായത് അന്ന് ആ യമൻ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ അത്ര വികസിത രാജ്യമൊന്നുമല്ല. യമൻ എന്ന് പറഞ്ഞാൽ ഒരു അവികസിത രാജ്യമാണ്. അതുകൊണ്ട് ആ രാജ്യത്ത് അവർ ബാങ്കിങ് സിസ്റ്റം ഒന്നും കാര്യമായിട്ടില്ലാത്ത ഇവര് തന്നെയാണ് ലോക്കറൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുന്നത്. ഈ ധനാടിനും എല്ലാ പണമൊന്നും ഗവൺമെന്റിനെ കാണുക ഇഷ്ടപ്പെടാത്ത ധനാടിനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ലോക്കറിൽ ഇദ്ദേഹം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഇതിന്റെ കോഡൊന്നും പറഞ്ഞു കൊടുക്കുകയല്ല, അത് അയാൾക്കും പിന്നെ വളരെ ഉത്തരവാദപ്പെട്ട ഒരു കാര്യമായിരിക്കും. എന്തായാലും ഒരു ദിവസം ഇയാൾ ലോക്കറിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ ലോക്കറൊക്കെ ഓർഡറാക്കുമായിരിക്കും. എന്തെന്നറിയാൻ പാടില്ല. ഒരു ദിവസം ഇയാൾ ലോക്കറിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വാതില് ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞു. അയാൾ അതിന് ഉള്ളിപ്പെട്ടു പോയി. ഇത് തുറക്കാൻ പുറത്തുള്ള ആരെങ്കിലും വേറെ അങ്ങനെ എല്ലാവരും കാണിച്ചല്ലേ തുറക്കണത്. ഇതൊക്കെ വളരെ സീക്രട്ട് ചെയ്യുന്ന സംഗതികളാണ്. ഈ ധാനാട്ടിന് എവിടെയെന്ന് ആർക്കും അറിയാൻ പാടില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഇത് പിന്നെ അവരിങ്ങനെ മണം വന്ന് പിന്നെ അങ്ങനെ പല ദ്രാവകങ്ങളൊക്കെ വന്ന് അങ്ങനെ ചില സംഗതികളൊക്കെ കണ്ട് അന്വേഷിച്ച് ഇതൊക്കെ വെട്ടിപ്പൊളിച്ച് നോക്കുമ്പോഴാണ് അതിനകത്ത് മരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ മക്കൾ ഒരാൾ കാനഡയിൽ, ഒരാൾ പിന്നെ ഇംഗ്ലണ്ടിലേക്കാണ് പഠിക്കുന്നത്. അവർ പറഞ്ഞ്, ഞങ്ങൾ ഇനി വന്ന് അവിടെ യമനിൽ വന്ന് ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ കാനഡയിലും അവിടെയൊക്കെ സെറ്റിൽഡായി. അവർ പിന്നെ തിരിച്ച് ആ പട്ടണത്തിലേക്ക് വന്നില്ല. പിന്നെ ആ പണി അങ്ങനെ കടന്നു. ആർക്കും അത് പിന്നെ താല്പര്യമില്ല, അതങ്ങനെ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ചിന്തിച്ചു നോക്കിയേ, ജീവിതത്തിന്റെ മധ്യത്തിൽ പെട്ടെന്ന് പണം എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ആള് തട്ടിക്കൊണ്ട് അതാണ് ദൈവത്തിന്റെ വചനം. ലൂക്കയുടെ ശേഷം 12-ാം അധ്യായത്തിൽ 40-ാം തിരുലിഖിതം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ മനുഷ്യപുത്രൻ വരും. പ്രതീക്ഷിക്കാത്ത, അത് കൃത്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് ഒരു ഇന്റിമേഷൻ ലെറ്റർ തന്നിട്ട് വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ഫോൺ കോൾ, ഇതാ ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, 5 മിനിറ്റിനുള്ളിൽ എത്തും എന്ന് പറഞ്ഞിട്ട് വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് പൊടുന്നനെ അവൻ കയറി വരും. ഹാലേലൂയ. നിങ്ങൾ ഒട്ടും, അത് ലൂക്കാട് സുവിശേഷം 12:40 പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ അവൻ പ്രവേശിക്കും. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 8-ാം തിരുലിഖിതം സഭാപ്രസംഗകൻ 8-ാം അധ്യായത്തിൽ 8-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്കും അധികാരമില്ല. പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്കും അധികാരമില്ല. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ പൊടുന്നനെ സംഭവിക്കും. അൺഎക്സ്പെക്ടഡ് അവർ എന്നാണ് അതിന്റെ പേര്, അൺഎക്സ്പെക്ടഡ് അവർ. അതിനാൽ നിങ്ങളും ജാഗരൂകരായിരിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ വരും എന്ന് യേശു പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് ബാലരമയിലും പൂമ്പാറ്റയിലും വരുന്ന മായാവി കഥ പോലെയുള്ള ഉപദേശം ഒന്ന് ചിന്തിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറ്റമോ മാറ്റത്തിന് നിഴലില്ലാത്ത പുത്രന്റെ വചനം പൊടുന്നനെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലല്ല, എന്റെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യനായ എല്ലാവരുടെ ജീവിതത്തിലും ഇത് ഏത് സെക്കൻഡിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജാഗരൂകരായിരിക്കുക. ഇതാണ് മരണത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ഉപദേശം. നിങ്ങളും ജാഗരൂകരായിരിക്കണം. ഹാലേലൂയ. രണ്ടാമത്തെ കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്, മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണം. വെറുതെ ലാലാപാടി ചെന്ന കയറാവുന്ന സ്ഥലമല്ല സ്വർഗം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിക്ഷേപമുള്ളവർക്കാണ് അങ്ങോട്ട് പ്രവേശനമുള്ളത്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ ഗവനിക്കാത്ത ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ
പ്രിയ സഹോദരങ്ങളെ, മരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കപ്പെട്ടിരിക്കുന്നത് പല്ലുകടിയും വിലാപവും ഉള്ള സ്ഥലമായിരിക്കുമെന്ന് കർത്താവ് വ്യക്തമായി മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് താലന്തുകളുടെ ഉപമയിൽ കർത്താവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ജീവിതകാലത്ത് എല്ലാവർക്കും താലന്തുകൾ നൽകിയിരിക്കുകയാണ്, ഓരോ കഴിവുകൾ നൽകിയിരിക്കുകയാണ്. ഇത് വർദ്ധിപ്പിക്കാതെ ഈ ജീവിതകാലത്ത് ചുമ്മാ അലസരായി നിത്യസത്യങ്ങളെ കുറിച്ച് തിരിച്ചറിവില്ലാത്തവരായി ഈ ലോകത്ത് ഞാനും നിങ്ങൾ ജീവിച്ചാൽ, ആ മണ്ണിൽ താലന്ത് കുഴിച്ചിട്ട ആ മടിയനായ ഭൃത്യനോട് എന്നതുപോലെ മരണനിമിഷങ്ങളിൽ നമ്മളോട് ഒരു ഇടപെടൽ ഉണ്ടാവുകയില്ലെന്ന് നമുക്ക് എങ്ങനെ വിചാരിക്കാൻ പറ്റും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മണ്ണിൽ താലന്ത് കുഴിച്ചിട്ട ആ മടിയനായ ഭൃത്യനെ പോലെയാണ് ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണമെന്ന് എന്റെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് വെറുതെയാണോ? ഇത് വെറുതെയാണോ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്? ഓരോ മനുഷ്യനുള്ള മറ്റൊരു ഗൗരവമേറിയ ഉത്തരവാദിത്തമാണ് മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നമുക്കായി നിക്ഷേപങ്ങളെ കരുതണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 12:33 സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങളെ കരുതിക്കൊള്ളുക. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ സ്വർഗത്തിൽ നിങ്ങൾക്കായി സംഭരിച്ചു വെക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങളെ കരുതുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിലുള്ള നമ്മുടെ സമ്പത്ത് അത് നിത്യമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. എന്ന് ഈ ജീവിതം അവസാനിക്കുന്ന അന്ന് തൊട്ട് അത് വേറെ ആളുടെ കയ്യിലേക്ക് പോകും. പ്രീസ് അലോഡ്. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നമുക്ക് എന്നും ഉപയോഗിക്കാവുന്ന സമ്പത്തുണ്ട്. എന്നും ജീവിച്ചിരിക്കുന്ന കാലത്തും മരിച്ചതിന് ശേഷവും നമുക്ക് ഉപകാരമുള്ള സമ്പത്തുണ്ട്. അതാണ് സ്വർഗത്തിലെ നിക്ഷേപം. സ്വർഗത്തിലെ നിക്ഷേപം. ഈ ഭൂമിയിലെ സമ്പത്തോട് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. അതാണ് നിങ്ങളുടെ പണസഞ്ചികൾ വേഗം വിറ്റ് സ്വർഗത്തിൽ പഴകിപ്പോകാത്ത പണസഞ്ചിയാക്കി രൂപാന്തരപ്പെടുത്തുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിവേകമുള്ളവൻ എല്ലാം കേട്ട് ഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ പേരുണ്ട്, അവരുടെ സ്ഥിതി എന്താന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അതിനാണ് കഴുതയുടെ കുട്ടി മനുഷ്യനായി ജനിക്കുമ്പോ അങ്ങനെയുള്ളവർ ബുദ്ധിമാന്മാരായി മാറും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് നൽകുന്ന വചനങ്ങൾ എപ്പോഴും പറഞ്ഞ് ചെവിയുണ്ടെങ്കിൽ കേക്ക്, കണ്ണുണ്ടെങ്കിൽ കാണ്, ഹൃദയമുണ്ടെങ്കിൽ ഗ്രഹിക്ക് എന്ന് പറഞ്ഞിട്ടാണ് നിത്യസത്യങ്ങളെ കുറിച്ച് മിക്കപ്പോഴും കർത്താവ് ഉപദേശം നൽകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുകയാണ്, ഈ ഭൂമിയിലല്ല നമ്മുടെ നിത്യമായ രാജ്യത്ത് നമുക്ക് നിക്ഷേപത്തെ കരുതണം. എന്നാൽ ഇന്ന് നമ്മുടെ നിക്ഷേപം എവിടെയാ? ഇന്ന് നമ്മുടെ മനസ്സിന്റെ പ്രധാനപ്പെട്ട ആനന്ദം എവിടെയാ? ഇന്ന് ഒരുപാട് പേര് നിക്ഷേപം കരുതി വെച്ചിരിക്കുന്നത് ഈ നശ്വരമായ ലോകത്തിലാണ്. ഞാനൊരു വ്യക്തിയുടെ കാര്യം നിങ്ങളോട് പറയാം. ഒരു മലബാർ പ്രദേശത്താണ്. മലബാർ പ്രദേശത്ത് ഒരു നല്ല ധനാഢ്യനുണ്ടായിരുന്നു. ആ ധനാഢ്യന്റെ പ്രത്യേകത എങ്ങനെയാണ്? വളരെ വിശകലനം ചെയ്ത് ഒരു 5 പൈസ നഷ്ടം വരാതെ എല്ലാം നോക്കണം ധനാഢ്യനാണ്. ഒരു വാഴക്കല വിൽക്കാനുണ്ടെങ്കിൽ 100 പേരോട് ചോദിച്ചിട്ട് 5 പൈസ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഈറോഡ് കൊണ്ടുപോയി വിൽക്കാൻ അദ്ദേഹം പരിശ്രമിക്കും. അതേമാതിരിയുള്ള ഒരു വിശകലനം ചെയ്യുന്ന ധനാഢ്യനായിരുന്നു ആ ധനാഢ്യൻ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പറമ്പിൽ വലിയൊരു ഈട്ടിമരം ഉണ്ടായിരുന്നു. ഈട്ടിമരം. ആ ഈട്ടിമരം പല ആളുകളും വന്ന് ചോദിച്ചു. അപ്പൊ പെരുമ്പാവൂരുന്നുള്ള കച്ചവടക്കാർ ചോദിച്ചിട്ടുണ്ടാവും, കോഴിക്കോട് നിന്നുള്ള കച്ചവടക്കാർ ചോദിച്ചിട്ടുണ്ടാവും, പല കച്ചവടക്കാരും ചോദിച്ചു. അപ്പം അദ്ദേഹം വിശകലനം ചെയ്ത് ഇവിടെ കൊടുത്ത് ഇത്ര, പാലായി കൊടുത്ത് ഇത്ര, കോഴിക്കോട് കൊടുത്ത് ഇത്ര, വിശകലനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഇനി 5 വർഷം കൊണ്ട് കഴിഞ്ഞ ഇത്ര കിട്ടും, അതുകൊണ്ട് ഇത്ര ശതമാനം കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ചുകൊണ്ട് കഴിഞ്ഞു വിൽക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഈട്ടിമരം ആരെങ്കിലും വെട്ടിക്കൊണ്ടു പോകുന്ന പേടിയാണ്. അതുകൊണ്ട് നേരെ പെടുത്ത എന്നും ഈട്ടിമരത്തിന്റെ ചോട്ടി വന്ന് അദ്ദേഹം നോക്കും, ഇത് ആരെങ്കിലും അറുത്തോണ്ട് പോയോ, ഇത് ആരെങ്കിലും വെട്ടിക്കൊണ്ട് പോയോ എന്നൊക്കെ എന്നും അത് വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തും. ഒരു ദിവസം അങ്ങനെ അദ്ദേഹം ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പള്ളി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്കുള്ള വെള്ളം മുടങ്ങിപ്പോയി. ഓസിട്ട് മോളിൽ നിന്നാണ്, മലയുടെ മോളിൽ നിന്ന് ഓസിട്ട് വെള്ളം എടുക്കുന്ന ഒരു മലപ്രദേശത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് മലപ്രദേശത്ത് നിന്ന് ഓസിൽ വെള്ളം വരുന്നത് മുടങ്ങി. അപ്പൊ അദ്ദേഹം ഭാര്യയോട് കൂടി എന്താണ് തടസ്സം എന്നറിയാൻ വേണ്ടി ഓസിട്ട്, ഓസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഓസി കറുത്ത പൈപ്പ്. ആ കറുത്ത പൈപ്പ് ഇട്ടിരിക്കുന്നത് ആ ഓലി, ഓലി എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ആ ഓലി ചെന്ന് നോക്കി. അപ്പോൾ ചപ്പുചടൽ വന്ന് കിടക്കുക, മഴക്കാലാണ്. അതെല്ലാം ക്ലിയർ ചെയ്ത് ഓസ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായ ഒച്ച. ഭാര്യ തലയുയർത്തി നോക്കി. ഉടനെ ഭാര്യ പറഞ്ഞു, ചേട്ടാ ഓടിക്കോ, ഉരുൾപൊട്ടൽ വരുന്നുണ്ട്, ഉരുൾപൊട്ടി എന്ന് പറഞ്ഞു. ചേട്ടൻ തലയുയർത്തി നോക്കിയപ്പം മലയുടെ മുകളിൽ നിന്ന് ഉരുളും കല്ലും, ഉരുളല്ല
കല്ലും മണ്ണും മരങ്ങളെല്ലാം കൂടെ കൂടി ഇങ്ങനെ പൊട്ടി ഒഴുകി ഇങ്ങനെ വരികയാണ്. ചേട്ടത്തിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടത്തി പരക്കം പാഞ്ഞോടി. ചേട്ടൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളും വിശകലനം ചെയ്യുന്ന ആളുമായിരുന്നു. ചേട്ടൻ നോക്കി ഇത് എത്ര സ്പോർട്സിലാണ് വരണത്, ഇതെത്ര മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും, ഇത് കിഴക്കോട്ടാണ് പടിഞ്ഞാറോട്ടാണ് ചെയ്യാൻ സാധ്യത, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് വന്നുകൊണ്ടിരിക്കുക താഴത്തേക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേട്ടന്റെ സമയം കാൽക്കുലേഷൻ തെറ്റിപ്പോയി. പെട്ടെന്ന് അടുത്തേക്കെത്തി ചേട്ടൻ ഓടി, പക്ഷെ ചേട്ടൻ അത് പെട്ടുപോയി. കണ്ടമാനം കാൽക്കുലേഷൻ നടത്താതിരിക്കുകയാണ് ഭംഗി. സ്വന്തം ബുദ്ധിയെ ദൈവമായി കരുതുന്ന പരിഭ്രാന്തനാവും. അടിസ്ഥാന വചനമാണ് ഹബക്കൂക്ക് 1:15 പഠിപ്പിച്ചിരിക്കുന്നത്, സ്വന്തം ശക്തിയെ സ്വന്തം ബുദ്ധിയെ ദൈവമായി കരുതുന്നവർ പരിഭ്രാന്തരാകും. മറ്റുള്ളവർ പറയുന്നതും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. തലയ്ക്ക് മൂത്തവർ പറയുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാർന്നവന്മാർ പറഞ്ഞ കുറച്ചൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഈ ചേട്ടൻ അതിനകത്ത് പെട്ടുപോയി. ആ നാട്ടുകാരായ നാട്ടുകാരെല്ലാം അന്വേഷിച്ചു ഈ ചേട്ടനെ കാണാനില്ല. അതായത് കൊത്തി മാന്തി, അന്ന് ജെ സി ബി ഇല്ലാത്ത കാലമാണ്, 10-25 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം, ജെ സി ബി ഇല്ലാത്ത കാലമാണ്. അപ്പോ ഇതൊക്കെ നോക്കി നടന്നു, എവിടെ നോക്കിയിട്ടും ചേട്ടനെ കാണാനില്ല. അപ്പോ ഈ ചേട്ടനെ കാണാനില്ല എന്ന് ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ ചേട്ടനെ കൂടെ അപ്പോ ആരോ ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞത്, ആ ഈട്ടിമരത്തിന്റെ ചുവട്ടിൽ ഒരു പക്ഷേ, കാരണം ചേട്ടന്റെ മുഖ്യ വിചാരം ഈട്ടിമരായിരുന്നു, അതുകൊണ്ട് ആ ഈട്ടിമരത്തിന്റെ ചുവട്ടിൽ ചിലപ്പോൾ കാണുമായിരിക്കും എന്ന് പറഞ്ഞ്. അതിങ്ങനെ ആളുകൾ ചിരിച്ചെങ്കിലും ഒരാൾ സീരിയസ് ആയിട്ട് എടുത്ത് അവിടെ പോയി കളച്ചു നോക്കിയപ്പം 2 തൂമ്പ കളച്ചപ്പോഴേക്കും ചേട്ടൻ എന്താ ആ ഈട്ടിമരത്തിന്റെ ചുവട്ടിൽ കിടക്കണം. ആ ഈട്ടിമരം തന്നെ ഈ ഉരുൾപൊട്ടലിൽ ചിന്നി ഇങ്ങനെ ചിന്നി അങ്ങോട്ട് ചെതറിപ്പോയിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ഈ ചേട്ടൻ കിടപ്പുണ്ട്. ഇതാ ഇടവകൽ എല്ലാ നാട്ടുകാരും കണ്ടൊരു സംഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ തന്നെ നീ ഉണ്ടാവും അവസാനം. ഇത് അന്തോനിയസ് ഇത് സമാജല്ല, ഇതൊക്കെ സംഭവിക്കും. അന്തോനിയസ് പുണ്യാളുടെ ജീവിതത്തിൽ സംഭവമില്ലേ? എനിക്ക് ഭയങ്കര ആദ്യം സമാജം തോന്നി, പ്രായമാകുന്നതോറും ഗൗരവം തോന്നുന്ന സംഭവമാണത്. അതായത് സെമിനാറിൽ വെച്ച് അതിന് സീരിയസ് ആയിട്ട് ഞാൻ എടുത്തില്ല, പക്ഷെ ഇപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴും അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് വിലയുള്ളതായി തോന്നുകയാണ്. അന്തോനിയസ് പുണ്യാളുടെ ജീവിതത്തിൽ ഫ്ലോറൻസ് മിലാൻ ആ പ്രദേശത്ത് സുവിശേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ധനികൻ മരിച്ചു. അപ്പോൾ അവിടെ ഫ്യൂണറൽ പ്രസംഗം നടത്താൻ വേണ്ടി, മൃതസംസ്കാര സമയത്തിനാണ് പ്രസംഗം നടത്താൻ വേണ്ടി അന്തോനിയസ് പുണ്യാളൻ ക്ഷണിക്കപ്പെട്ടു. അന്തോനിയസ് എന്ന അച്ഛനാണ്. അച്ഛൻ ഇങ്ങനെ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഈ ധനാഢ്യം നരകത്തിൽ കടന്ന് വേദന അനുഭവിക്കുന്നതാണ് അന്തോനിയസ് പുണ്യാളൻ കാണുന്നത്. അദ്ദേഹം പരവശനായി. പ്രസംഗം നിന്നു, നരകം കണ്ട പിന്നെ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? പ്രസംഗം നിന്നു, അദ്ദേഹം പരവശൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചോദിച്ചു, എന്താ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നമ്മുടെ ധനാഢ്യം ദൈവം നരകത്തിൽ കടപ്പുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ ധനാഢ്യന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അച്ഛൻ പറഞ്ഞ അച്ഛന്റെ സ്ഥിതി എന്തായിരിക്കും? അന്തോനിയസ് പുണ്യാളൻ ഇന്ന നമ്മൾ പുണ്യാളനായിട്ട് കണക്കാക്കണം, അന്നൊരു അച്ഛനെ പോലെ ആളുകൾ ഡീൽ ചെയ്തോണ്ടിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ഭയങ്കര പ്രകോപനമുണ്ടായി. മരിച്ചു വീടാന്ന് ഓർക്കണം, പ്രകോപനമുണ്ടായി. അപ്പൊ അന്തോനിയസ് പറഞ്ഞു, അതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ പണപ്പെട്ടി തുറന്നു നോക്ക്, ഇയാളുടെ ഹൃദയം പണപ്പെട്ടി കടപ്പുണ്ടെന്ന് പറഞ്ഞു. അവർ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഈ ധനാഢ്യന്റെ ഹൃദയം ഇതാ ഒരു പടക്കണ ഹൃദയം പണത്തിന്റെ കൂടെ കിടന്ന് പടക്കുക. പിന്നെ ആരും മിണ്ടിയിട്ടില്ല. ഫ്ലോറൻസ് മിലാൻ തുടങ്ങിയ പട്ടണങ്ങളിലുള്ള അനേകം പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും മാനസാന്തരപ്പെടാൻ തക്കവണ്ണം ആ കാലഘട്ടത്തിൽ കർത്താവ് വളരെ ശക്തമായി ഇടപെട്ട ഒരു സംഭവമായി പോയത്. വിശുദ്ധ അന്തോനിയസ് പുണ്യാളൻ തുടർന്ന് ആ പ്രദേശത്ത് ഒരുപാട് പേരുടെ മാനസാന്തരത്തിന് കളമൊരുക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ നമ്മൾ സന്തോഷം കണ്ടെത്തിയിരിക്കുന്നത് അവിടെ നമ്മൾ ഒടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറഞ്ഞാ ഈശോ നമ്മളോട് പറഞ്ഞെങ്ങനെയാണ്, ഈ ലോകം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ഇത് വെറൊരു നാടകവേദി, ഒരു നാടകവേദി. ഈ നാടക നിങ്ങൾ ചിന്തിച്ചു, ഒരു നാടകവേദിയിൽ നമ്മൾ നാടകം കളിക്കുന്നു. നാടകം കളിച്ചിട്ട് പോകുമ്പം പോണവരെ കാ ഡ്രസ് ഇട്ടൊക്കെ പോവുകയാണ് ചെയ്യണത്. ഒരാള് രാജാവിന്റെ ഡ്രസ് ഇട്ടിരിക്കുന്നു, ഒരാള് രാജ്ഞിയുടെ ഡ്രസ് ഇട്ടിരിക്കുന്നു. നാടകം കഴിഞ്ഞ് പോകുമ്പോ രാജ്ഞി ആ ഡ്രസ്സോട് കൂടി റോട്ടിക്കൂടെ പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നാടകവേദിയാണ്. ഇവിടെ ഒരാൾ പ്രസിഡന്റ്, ഒരാൾ പ്രധാനമന്ത്രി, ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരാൾ വികാരിയച്ഛൻ, ഒരാൾ മദർ, ഒരാൾ ഒരു സ്റ്റുഡന്റ്, ഒരാൾ മാഷ്, ഇങ്ങനെ ഒരാൾ ഗോൾഡ് മെഡൽ ഉള്ള ആള്, ഒരാൾ ഒന്നുമില്ലാത്ത ആള്, അങ്ങനെ പല വിധത്തിൽ ഇവിടെ ഇരിക്കുകയാണ് ഭൂമിയിൽ. ഈ നാടകവേദി ഇവിടുന്ന് ഭൂമി വിട്ടു പോണ സമയത്ത് ഈ വേഷം കൊണ്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ഈ വേഷമല്ല ഇവിടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഡ്രസ്സല്ല ഇവിടുത്തെ എല്ലാ അലങ്കാരങ്ങളും ഇവിടെ.
ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ സ്വർഗത്തിൽ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമേ നമുക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ വീട് ഒരു 200 വർഷം മുമ്പ് വേറെ പലരും കൈകാര്യം ചെയ്തിരുന്നതാണ്. അവരൊക്കെ ഇപ്പൊ എന്താ, ഒരുപിടി മണ്ണ് അവര് കൈകാര്യം ചെയ്തിരുന്നല്ല. ഇപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു 50 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആളുകൾ ഒന്നും കൈകാര്യം ചെയ്യാതെ ഇതൊക്കെ എന്നും നമ്മൾ തന്നെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കണ്ട. ഇപ്പൊ കുറച്ചു കാലം എണ്ണിക്കൊണ്ടിരിക്കും, കുറച്ചു കഴിയുമ്പോൾ വേറെ ആളുകൾ വന്ന് കൈകാര്യം ചെയ്യും. ഒരാൾ 100 വർഷം വേറെ ആളുകൾ എണ്ണിക്കൊണ്ടിരുന്നതാണ്. നിങ്ങൾ ഇരിക്കുന്ന കസേര നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വേറെ ആളുകൾ ഇരുന്ന കസേരയാണ് കുറച്ചു കാലം മുമ്പ്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നു, കുറച്ചു കാലം മുമ്പ് വേറെ ആളുകൾ അതിനകത്ത് വന്നിരിക്കും. ഹല്ലേലൂയ. അന്നുള്ളവരൊക്കെ ഇന്ന് ഒരുപടി മണ്ണ്, നമ്മളൊക്കെ 100 വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരുപടി മണ്ണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം ഒരു സ്പെയിനിലെ രാജാവ് ഫിലിപ്പ് 2-ാം രാജാവ് മരിക്കുന്ന സമയത്ത് തന്റെ പുത്രൻ രാജകുമാരനെ വിളിപ്പിച്ച് എല്ലാവരോടും മുറിയിന്ന് പോകാൻ പറഞ്ഞു, എല്ലാവരും മുറിയിന്ന് വിടാൻ പറഞ്ഞു. എല്ലാവരും മുറിയിന്ന് വിട്ടിട്ട് രാജകുമാരനെ മാത്രം മുറിയിലേക്ക് കയറ്റി നിർവാതിൽ അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഫിലിപ്പ് 2-ാം രാജാവ് തന്റെ മാറിയിട്ടിരുന്ന ആ ഒരു രാജകീയ വസ്ത്രം ഇങ്ങനെ അഴിച്ചു മാറ്റി, എന്നിട്ട് മാറ് കാണിച്ചു കൊടുത്ത്, എന്നിട്ട് പറഞ്ഞു, രാജകുമാര, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ ഈ കാഴ്ച കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഈ രാജാവിന്റെ മാറ് മുഴുവൻ അളിഞ്ഞിരിക്കുക, കംപ്ലീറ്റ് ദ്രവിച്ച് അളിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഈ അളിഞ്ഞ മാറ് ഈ രാജാവ് ഇങ്ങനെ തുറന്നു കാണിച്ചിട്ട് മരണത്തിന് തൊട്ട് മുമ്പ് തുറന്നു കാണിച്ചിട്ട് രാജകുമാരനോട് പറയാണ്, അല്ലയോ രാജകുമാര, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ കാഴ്ച നീ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈ ലോകം രാജാക്കന്മാരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നീ കാണുക. നമ്മളും സാധാരണ ഒരു കൃഷിക്കാരനെ പോലെ മരിക്കും. നമ്മളും സാധാരണ ഒരു കൃഷിക്കാരനെ പോലെ മരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നത് തന്നെയാണ്, ഇന്ന് രാജാവ് നാളെ ജഡം. പ്രഭാഷകന്റെ പുസ്തകം എടുക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെ തിരുലേഖനങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെ തിരുലേഖനങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസാര രോഗമെന്ന് ബിഷപ്പരൻ എഴുതിത്തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും കീടങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. കാക്ക കൊത്തിക്കൊണ്ടു പോയാൽ തടയാൻ നമുക്ക് വേറെ ആരും പ്രപഞ്ചത്തിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെങ്കിൽ കുഴിയിൽ വെച്ച് പുഴു വന്നായിരിക്കാൻ തുടങ്ങി അത് മണ്ണായി തീരുന്ന സമയത്ത് തടയാൻ നമുക്ക് ആരുമില്ല. പ്രീസലോട്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ, പോലീസും പട്ടാളം ഒക്കെ. പ്രീസലോട്ട്. പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഒരു നാടകം അങ്ങോട്ട് കഴിഞ്ഞാൽ, ഈ ഒരു രംഗം അങ്ങോട്ട് വിട്ടാൽ പിന്നെ പൂർണ്ണമായും ഹെൽപ്ലെസ് ആണ്. പിന്നെ നമുക്ക് സഹായമുണ്ട്. നമ്മൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അതിൻ്റെതായ ഒരു ഗ്ലോറിയസ് ഏജ് ഉണ്ട്, ഒരു യുഗായുഗമുള്ള ഒരു ജീവിതമുണ്ട്. അത് ലൂക്കാന സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 43-ാം തിരുലോകത്തിലുണ്ട്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഈ ശരീരത്തിന് നിക്ഷേപം കൂട്ടിയാൽ, ഈ ലോകത്തിലുള്ള എസ്റ്റേറ്റുകളിലോ മറ്റു സമ്പത്തുകളിലൊക്കെ നിക്ഷേപം കൂട്ടിയാൽ അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കൈവിട്ടു പോകേണ്ട ഒരു സംഘം സംജാതമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിയാലോ? സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിയാൽ നമ്മുടെ സന്തോഷം ഓരോ മിനിറ്റ് കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ നിത്യ നിക്ഷേപത്തിലേക്ക് നമ്മൾ നടന്നു നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം തിരുലേഖനം. സഭാപ്രസംഗം 9:3 പഠിപ്പിക്കുകയാണ്, സത്യത്തിൽ ഈ മനുഷ്യന്റെ സ്ഥിതി എന്താ? സഭാപ്രസംഗം പറയാണ്, ഒക്കെ പൊട്ടന്മാര്, എല്ലാവരുടെ ജീവിതവും ഓരോ ഭ്രാന്തും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭ്രാന്ത്, ഓരോ ഭ്രാന്തിന് വേണ്ടി ജീവിതം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വിദേശ രാജ്യങ്ങളിൽ ചെന്നപ്പോഴാണ് ഭ്രാന്തിന്റെ ശരിക്കും ഭ്രാന്ത് കണ്ടത്. അതായത്, ഞാൻ ആദ്യം ചെന്നപ്പോ ഗൾഫിൽ ചില ആളുകളെ കണ്ടു. അവർ പറഞ്ഞു, എന്റെ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഇംഗ്ലണ്ടിലേക്ക് ഞാനൊരു IELTS എഴുതിരുന്ന് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥി ആ പ്രാർത്ഥിച്ചു അത് ജയിച്ച് ഇംഗ്ലണ്ടിൽ ചെന്നു. ഇംഗ്ലണ്ടിൽ ചെന്നപ്പോ അവരെ വീണ്ടും ഞാൻ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷ ചെയ്യുന്നപ്പോൾ അവർ അവിടെയുണ്ട്. അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛാ, കല്യാണം നടക്കണില്ല അച്ഛാ, കല്യാണം നടക്കട്ടെ പ്രാർത്ഥിച്ച്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ ഇവരെല്ലാം പ്രാർത്ഥിക്കുന്ന കല്യാണം നടക്കാൻ വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ച കല്യാണം നടന്ന്. പിന്നെ 2-3 വർഷം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോ അച്ഛാ പ്രാർത്ഥിക്കുക അച്ഛാ, പ്രാർത്ഥിക്കുക, മക്കളില്ല അച്ഛാ, മക്കളുണ്ട്.
ഉണ്ടാകട്ടെ, പ്രാർത്ഥിച്ച് മക്കളുണ്ടായി. പിന്നെ കുറെ വർഷം ചെയ്തു, പക്ഷേ പ്രാർത്ഥിക്കാ, ഇവിടെ മക്കളുമായിട്ട് ജീവിക്കാൻ പറ്റിയ സാധനമല്ല അച്ഛാ, ഓസ്ട്രേലിയ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാ എന്ന് പറഞ്ഞു. ശരി, പ്രാർത്ഥിച്ചു. ഇത് എല്ലാം കൂടെ കൂടി ഓസ്ട്രേലിയയിലെത്തി. വീണ്ടും ഓസ്ട്രേലിയ ശുശ്രൂഷ എന്ന വിധം അവർ അവിടെ ഉണ്ട്. അച്ഛാ പ്രാർത്ഥിക്കാ, എന്താണ് വിഷയം? ഇപ്പൊ വീടില്ല, നാട്ടിലൊരു വീടുണ്ടാക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. കോതമംഗലത്ത് ഒരു വീട് വെക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് കോതമംഗലത്ത് വീട് വെച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നനച്ചിരിക്കാൻ നേരത്തെ തട്ടിപ്പോയി. അപ്പൊ ഇയാളുടെ നോക്ക്, ജീവിതകാലത്ത് മുഴുവൻ ഓരോ ഭ്രാന്ത്, എന്ത്, മൊബൈൽ ഫോൺ മേടിക്കണം, കാറ് മേടിക്കണം, പ്ലോട്ട് മേടിക്കണം, വീട് വെക്കണം, കല്യാണം കഴിക്കണം, മക്കളുണ്ടാകണം, ഓസ്ട്രേലിയയിലേക്ക് പോകണം, അമേരിക്കയിലേക്ക് പോകണം, കാനഡയിലേക്ക് പോകണം, കുറച്ചും കൂടെ നല്ല സ്ഥലം നോക്കി 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 അവസാനം ചെന്ന് എന്തായി? ഇപ്പൊ ഒന്നുമില്ലാതെയായി. ഒന്നുമില്ലാതെന്ന് പറഞ്ഞാൽ സംഗതി. അപ്പോ അതാണ് സഭാപ്രസംഗം 9:3 പഠിപ്പിക്കുന്നത്, മനുഷ്യ ഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് ജീവിതകാലം മുഴുവൻ ഓരോ ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിറച്ചിരിക്കാത്ത റിപ്പോർട്ടും തന്നെ മൃതരുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നു, പിന്നെ അനക്കയില്ല. ഹാലേലൂയ. അതായത് ഓരോ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഓരോ ജ്വരം, ഒരു ജ്വരം, അത് അട്ടപ്പാടി നടന്ന് വീട്, പിന്നെ തോന്നി ഇതാ കോതമംഗലത്ത് നിന്ന് വീട് വെക്കണമെന്ന്. ഉടനെ കോതമംഗലത്ത് വീട് വെച്ചു, അപ്പൊ തോന്നി കുറച്ചും കൂടി വലിയ വീട് വെക്കും, പിന്നെ കുറച്ചും കൂടി റോഡ് സൈഡ് വെക്കണം തോന്നി, റോഡ് സൈഡ് വെച്ചപ്പോൾ തോന്നി ഇവിടെ നിന്നിട്ട് ഒരു ശരിയില്ല. അങ്ങനെ ഓരോ ജ്വരം അങ്ങോട്ട് കയറുകയാണ്. ഇപ്പൊ ചെറിയൊരു മൊബൈൽ ഫോൺ ആയിരിക്കും ആദ്യം, ഇതുപോലെ കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ജ്വരം, ഓരോ കാലത്ത് ഓരോ ജ്വരം. ഹല്ലേലൂയ. കുട്ടികളായിരിക്കുമ്പോൾ കളിപ്പാട്ടത്തിന് വേണ്ടി ജ്വരം, കുറച്ചും കൂടെ മുതിർന്നു കഴിയുമ്പോൾ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ജ്വരം, ഐസ്ക്രീമിനും കാര്യങ്ങൾക്ക് വേണ്ടി ജ്വരം, കുറച്ചും കൂടെ കഴിയുമ്പോൾ മറ്റൊന്നും ജ്വരം. അങ്ങനെ ജ്വരം കയറി ജ്വരം കയറി ജീവിതം മുഴുവൻ ഓരോ ജ്വരത്തിന്റെ പിന്നാലെ തീർക്കുകയാണ്. അതുകൊണ്ട് സഭാപ്രസംഗം 9:3 പഠിപ്പിച്ചിരിക്കുകയാണ്, മനുഷ്യ ഹൃദയം തിന്മ നിറഞ്ഞതാണ്. വേറെ പാപമൊന്നും വേണ്ട, ഇങ്ങനത്തെ ഒരു ട്രെൻഡ് മതി. ഓരോ ജ്വരങ്ങൾ സാധിക്കാൻ വേണ്ടി മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യ ജീവിതം ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിലച്ചിരിക്കാത്ത നേരത്ത് പൊടുന്നനെ അവൻ മൃതരുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഈ ഇതാണ് നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായിരിക്കാൻ പരിശ്രമിക്കുവിൻ. ഈശോയുടെ കൽപ്പനകളിലും പ്രബോധനകളിലും നോക്കുക, നിങ്ങൾ ഒരു വിരുന്ന് കൊടുക്കുമ്പോൾ പോലെ എങ്ങനെ കൊടുക്കണം? നിങ്ങൾ വിരുന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ വിരുന്ന് ഞാൻ ഇങ്ങനെ കൊടുത്താൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമോ? നിങ്ങളൊരു അത്താഴമോ മുത്താഴമോ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിവുള്ള കൊടുത്താൽ എന്ത് പ്രയോജനം? അവർ നിങ്ങളെയും വിളിച്ച് തരുന്ന കഴിയുമ്പോൾ ന്യൂട്രലായി പോയി, പിന്നെ സ്വർഗത്തിൽ പ്രതിഫലമില്ല. എന്നാൽ മുടന്തന്മാർ, കുരുടന്മാർ, അംഗവിഹീനന്മാർ, ആരുമില്ലാത്തവർ ഇവരെ വിളിച്ച് വിരുന്ന് കൊടുത്താൽ അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാനൊന്നുമില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് പിതാവിന്റെ സന്നിധിയിൽ പ്രതിഫലമുള്ള വിധം ഓരോ പ്രവൃത്തികൾ ചെയ്യണമെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടില്ലേ? ഈശോ പറഞ്ഞു, നിങ്ങൾ സൽകൃത്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വലതു കൈ ചെയ്യുന്ന ഇടതു കൈ അറിയരുത്. എന്താ കാരണം? നിങ്ങൾ ചെയ്യണത് എല്ലാവരും കൊട്ടിക്കൊടി ചെയ്താൽ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പറയുമോ, കൊള്ളാം, നന്നായിരിക്കും, നന്നായിരിക്കുന്നു, ഇന്ന ചേട്ടൻ 10 പേരുടെ കല്യാണം നടത്തി, ഇന്ന ചേട്ടൻ 50 വീട് വെച്ചു കൊടുത്തു, എല്ലാവരും പുകഴ്ത്തി. കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ഓൾറെഡി പ്രതിഫലം സ്വീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധി നിങ്ങൾ പ്രതിഫലമില്ല. ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് ഉപദേശം തന്നപ്പോ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്ന വിധം എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. നിങ്ങൾ വിഷമിക്കേണ്ട, ഈ അടുത്ത കാലത്ത് നിങ്ങൾ മരിക്കൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളൊക്കെ ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യ ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്, മരിക്കാൻ ഭയമില്ലാത്ത വിധം ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. ഇപ്പൊ ഇവിടെയുള്ള സിസ്റ്റേഴ്സിന്റെ മുഖത്തേക്ക് നോക്കിയാൽ എല്ലാവരും നല്ല സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം ഏത് സമയത്ത് മരണം വന്നാലും പോകാൻ റെഡിയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് അമ്മ ത്രേസ്യ പുണ്യവതി പഠിപ്പിക്കുന്നത്, മരിക്കാൻ ഭയമില്ലാത്ത വിധം ജീവിക്കുകയാണ് യഥാർത്ഥ ജീവിതം. ഹല്ലേലൂയ. മരിക്കാൻ ഭയമില്ലാത്ത വിധം ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. വിശുദ്ധ സിപ്രിയാൻ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, മരണത്തിന് ശേഷം യാതൊരാൾക്കും പ്രാശിത്തമോ പരിഹാരമോ അനുഷ്ഠിക്കാൻ കഴിയുകയില്ല. എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ചെയ്തോളണം, ജീവനുള്ള കാലത്ത് ചെയ്തോളുക. മരിച്ചതിന് ശേഷം പുണ്യയോഗ്യതയോ പ്രാശിത്തമോ പരിഹാരമോ അനുഷ്ഠിക്കാൻ യാതൊരാൾക്കും സാധ്യമല്ല. ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ കൊച്ചു ദ്രോഹ്യ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്,
ഞാൻ മരിക്കുകയല്ല, ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. കൊച്ചുദ്രസ്യ പുണ്യവതി സ്വർഗത്തിൽ പ്രതിഫലം ഉള്ള ഒരു വ്യക്തിയായി ജീവിച്ചു. ഒരു മുട്ടുസൂചി എടുത്ത് ആ ഇടമുള്ള സമയത്താണെങ്കിലും കൊച്ചുദ്രസ്യ പുണ്യവതി ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത്, ഞാൻ ഈ മുട്ടുസൂചി എടുത്ത് സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം ഉണ്ടാകണം, ഒരു രണ്ട് ആത്മാക്കളെങ്കിലും വിശുദ്ധിയിലേക്ക് വരണം. അങ്ങനെ ആ ഒരു ശുദ്ധ നിയോഗത്തോടെ ആ മുട്ടുസൂചി എടുത്തിട്ടപ്പം അത് സ്വർഗത്തിൽ പ്രതിഫലമുള്ള ഒരു പ്രവൃത്തിയായി. ഇത് ആരെ വിളിച്ചിരിക്കുന്ന നശിച്ച മുട്ടുസൂചി എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് പെറുപിറുത്തിട്ടാലോ? പെറുപിറുത്തിട്ടാൽ സ്വർഗത്തിൽ പ്രതിഫലമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ആത്മാക്കളൊക്കെ മരിച്ചു കഴിയുമ്പോൾ കരിക്കട്ടകളായി കയറി വരാൻ തക്കവണ്ണം കറപുരണ്ട ആത്മാക്കളായി മാറും. പെറുപിറുപ്പ് പ്രിയഫലോൺ. അതുകൊണ്ട് ഓരോ സെക്കൻഡിലും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കുള്ള കൃപാവരത്തെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകിൽ സ്വർഗത്തിലേക്കുള്ള കൃപാവരത്തെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നരകത്തിന് അർഹനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമാണ് തട്ടിയിടണമെന്ന് ചിന്തിക്കേണ്ട, അവനവൻ തന്നെ എല്ലാം ആക്കി വെച്ചിട്ട് അങ്ങ് കടന്നു പോകണമെന്നേ ഉള്ളൂ. പ്രിയഫലോൺ പറ, ഹല്ലേലൂയ. സന്തോഷത്തിൽ പറ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മദ്രസ്യ വീണ്ടും പറയാണ്, എനിക്ക് മരിക്കണം, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം എനിക്ക് അങ്ങയെ കാണണം. അപ്പോൾ നല്ല നിക്ഷേപമുള്ള ജീവിതം നയിച്ചാൽ മരണത്തിന്റെ നിമിഷം അടുക്കും തോറും സന്തോഷമാണ്, സന്തോഷം കൂടിക്കൂടി വരികയാണ്. എനിക്ക് മരിക്കണം, എനിക്ക് അങ്ങയെ കാണണം, അങ്ങയെ കാണാൻ വേണ്ടി ഞാൻ ഇതാ മരിക്കുന്നു. പ്രിയഫലമാണ് അമ്മദ്രസ്യ പുണ്യവതി. അല്ലെങ്കിൽ വിശുദ്ധനായി ജീവിച്ചവര്, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവർ ജീവിച്ചവര്, മരണം അടുക്കും തോറും സന്തോഷം കൂടിക്കൂടി മോഹമെല്ലാം പ്രകാശിച്ച് നല്ല ഉദയ സൂര്യൻ മരിച്ചു കിടക്കുമ്പോൾ നല്ല ഉദയ സൂര്യനെ പോലെ മോഹം അങ്ങോട്ട് തിളങ്ങാൻ തുടങ്ങും. ചില ആളുകളുടെ മോഹമൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പം പറയാൻ പറ്റില്ല, അത് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ചില ആളുകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ മുഖവും ആ കടപ്പും ഇതെല്ലാം കണ്ട സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രകാശിച്ചില്ല, ഉദയ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ. കാര്യം ജീവിച്ചിരുന്ന കാലത്ത് മുഖം കണ്ട കോഞ്ഞാട്ടം പിടിച്ച മുഖമായിരുന്നു, പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ ആളാകപ്പാടെ അങ്ങോട്ട് സുന്ദരകുട്ടനായി. സത്യം പറഞ്ഞാൽ ചില ആളുകൾ മരിച്ചു കിടക്കണ കണ്ട നമുക്ക് പോലും മരിക്കാൻ കൊതിയാവും. അതുമാതിരി അല്ല പ്രസാദിച്ച് നല്ല എലി പുതുന്നൽ കണ്ടോലെ അങ്ങനെ പ്രസാദിച്ച് മരിച്ചു കിടക്കുക. അതായത് ഈ ലോകത്തിൽ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ മരണത്തിന്റെ സമയം അടുക്കും തോറും ഒരു പ്രത്യേക സന്തോഷം ഉള്ളിൽ നിന്ന് കൂടിക്കൂടി വരും. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഇരിക്കുകയാണ്. ക്ലാസ്സിന്റെ ഒരു സെക്ഷൻ ആയിട്ടുള്ളത് അന്തിങ്ങൾ നാലുണ്ട്, ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒളിഞ്ഞ് മൂന്നെണ്ണം കിടക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ കർത്താവ് നമുക്ക് നമ്മൾ മരിക്കുന്നതിനൊരു മുന്നറിയിപ്പ് തരികയാണ്. മരിക്കാൻ ഭയമില്ലാത്ത വിധം ജീവിക്കാൻ വേണ്ടി നമ്മുടെ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ക്രമീകരിക്കാൻ വേണ്ടി കർത്താവ് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. രണ്ട് കാര്യങ്ങൾ ഉയർത്തി നമുക്കൊന്ന് ഉറക്കെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന, ആരാധന, ആരാധന. യേശുവെ ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി ഉറക്കെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും കൂട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ സായാഹ്നത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ലോകവസ്തുക്കളിൽ ആനന്ദിക്കുന്നതിനുപരിയായി എന്റെ പിതാവിന്റെ സന്നിധിയിൽ യുഗങ്ങളോളമുള്ള നിത്യമായ ജീവിതത്തിലും നിത്യമായ ജീവിതത്തിനു വേണ്ടിയുള്ള സമ്പാദ്യത്തിലും ആനന്ദിക്കാൻ എനിക്ക് ആന്തരിക ജ്ഞാനം നൽകണമേ, എന്നെ സ്പർശിക്കണമേ. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. നമ്മൾ ഈ രാത്രി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം നമ്മളെ തൊട്ട് വിളിക്കുകയാണ്, ഈശോ നമ്മളെ തൊട്ട് വിളിക്കുകയാണ്, പിതാവായ നമ്മളെ തൊട്ട് വിളിക്കുകയാണ്. മകനെ, മകളെ, ഈ വിധത്തിൽ ജീവിതം മുമ്പോട്ട് പോയാൽ നിന്റെ അന്ത്യനിമിഷത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അന്ത്യനിമിഷത്തിൽ പുഞ്ചരിച്ച് പ്രസാദിച്ച് സ്വർഗത്തിലേക്ക് പാസ് ചെയ്ത് കടന്നു പോകാൻ തക്കവെന്നുള്ള ഒരു അന്തരീക്ഷമായിരിക്കുമോ നിന്റെ മരണത്തിൽ നിനക്കുണ്ടായിരിക്കുക? എല്ലാവരും മരിക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ അനുകൂലിച്ച് വരുന്ന ഉദ്ദേശം രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ഒരുങ്ങണം, രണ്ട് നിക്ഷേപം കരുതണം. ഈ രണ്ട് വചനങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ടോ? ഞാൻ മാനിക്കുന്നുണ്ടോ? കർത്താവെ, എന്നെ സ്പർശിക്കണമേ. ദൈവം തൊട്ട് ഇടപെടുത്തേണ്ടിയ സമയമാണ്. ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം കടന്ന് പോകും, പോയി മറന്നും നിന്നെ മുട്ടി വിളിച്ചുന്ന ലോകത്തെ കൈവിട്ടി പോയി ആശയെങ്കിൽ ലോകം കടന്ന്
ഞങ്ങളുടെ മനസ്സിൽ കുതിർത്ത് ഉണ്ടാക്കിയിട്ടുള്ള അന്ധത എടുത്തു മാറ്റി
ആത്മാവിനെ നിരീക്ഷിപ്പിക്കണമേ. നിത്യസത്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ആത്മാവേ ഇപ്പോൾ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായമായവർ മുതൽ എല്ലാവരുടെ ഹൃദയങ്ങൾക്ക് അവരവരുടെ അന്തസ്സിനനുസരിച്ച് കർത്താവെ വചനത്തിന്റെ മേല വ്യാപാരങ്ങൾ നൽകുന്ന ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ ഉറക്ക എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ 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 ജ്ഞാനം നൽകുന്ന ആത്മാവെ ഉറക്ക വിളിക്കുന്നു. പരിശുദ്ധാത്മാവെ വിളിക്കുക. ബന്ധനത്തിൽ വ്യഭിചാരം സ്വവർഗഭോഗം കഠിനമായ ജഡികാസക്തിയുടെ ബന്ധനത്തിൽ നശിച്ചുകൊണ്ടിരുന്ന അനേകം ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അനുതാപവും തിരിച്ചറിവും നൽകി ഒരു വീണ്ടെടുപ്പിന്റെ അഭിഷേകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അരയുടെ അവിടുന്ന് താഴത്തേക്ക് കംപ്ലീറ്റ് സ്പർശനം നഷ്ടപ്പെട്ട് മരം പോലെ ആയിരിക്കുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ ജീവിതം ഒരു ഭാരമുള്ളതാണെന്നും ഈ ലോക ജീവിതമാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിച്ച് തെറ്റായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ ചിന്തയിൽ നിന്ന് ഭാരമുള്ള പൈശാചിക ബന്ധനങ്ങൾ മാറി നേരായ ജ്ഞാനവും ഒരു സ്വർഗത്തിന്റെ അനുഭവവും നൽകി ഈശോ അഭിഷേകം ചെയ്യുന്നതായി വെളിപ്പെടുന്നു. എനിക്ക് കഠിനമായ വിഷമമുള്ളതും ക്ലേശമുള്ളതും വേണ്ട, എനിക്ക് ഏറ്റവും സുഖമുള്ളത് എളുപ്പമുള്ളത് മതി. അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു നിരവധി വ്യക്തിയുടെ ജീവിതങ്ങളിൽ. കർത്താവ് ഇടപെടുന്നു. ത്യാഗത്തോടുകൂടെ ജീവിക്കാനും നല്ല കാര്യങ്ങളെ മുറുകെ പിടിക്കാനുള്ള ധൈര്യവും ബലവും നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായി കാണിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നൂറോളം പേരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അഭിഷേകം കൊടുക്കുന്നതായി വെളിപ്പെടുന്നു. മക്കളെ നല്ല വിധത്തിൽ വളർത്തണം. സ്വർഗത്തെ കുറിച്ച് മക്കൾക്ക് ബോധ്യം കൊടുക്കണം. വിശുദ്ധന്മാരുടെ ജീവിതചരിത്രങ്ങൾ മക്കൾക്ക് പരിചയപ്പെടുത്തണം. വിശുദ്ധിയിലും ഗോദാശകളിലും മക്കളുടെ ജീവിതത്തെ അടിത്തറയിട്ട് ഉറപ്പിക്കണം. ഇങ്ങനെയുള്ള നല്ല ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് സമൂഹത്തിൽ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നതായി വെളിപ്പെടുന്നു. വേദോപദേശം എന്ന ആ വലിയ ശുശ്രൂഷയിലേക്ക് പറഞ്ഞുവിടാതെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞുവിട്ട് അതിന് ശുഷ്കാന്തിയില്ലാത്ത അവസ്ഥയിൽ ആത്മീയത നിന്ന് നിലച്ചുപോയ ഏകദേശം 20 കുട്ടികളുടെ ജീവിതത്തിൽ അതിന് പുതിയൊരു ഉണർവ് കൊടുക്കണമെന്ന് ഇത് വലിയൊരു അഭിഷേകമാണ് കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുന്നു. വരും തലമുറയെ അനുഗ്രഹിക്കണം കർത്താവേ. തലമുറകളെ അനുഗ്രഹിക്കണം കർത്താവേ. ഈ കോതമംഗല ദേശത്ത് ആരും നരകത്തിൽ പോയി ഇടവരുത്തരുത് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ. ശാന്തമായി നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇനി തുടർന്ന് ഇതിനേക്കാൾ കുറച്ചും കൂടെ ഗൗരവമുള്ളതായിട്ട് വന്ന് വിഷയങ്ങൾ കണ്ട് പെട്ടെന്ന് അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ അവസാനിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ അടുത്തത് കാണുന്നതാണ് വിധി. മരണം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അനിവാര്യമായി നേരിടേണ്ട ഒരു സംഗതിയാണ് വിധി. ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ എല്ലാവരും കേൾക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്.
ഞാൻ വിചാരിച്ചിരുന്നത് ഈ യേശുക്രിസ്തു അവസാനം വരുമ്പോഴായിരിക്കും നമ്മുടെയൊക്കെ വിധി, അതുകൊണ്ട് കുറച്ചു കാലം കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇളവുണ്ടായിരിക്കും, ഒരു പ്രത്യേക സുഖം ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. എന്നാലും അങ്ങനെയല്ല സഭ പഠിപ്പിക്കുന്നത്, അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിലും സഭയുടെ പ്രബോധനങ്ങളും നമ്മൾ കാണുന്നത് നമ്മൾ മരിക്കുന്ന സെക്കൻഡിൽ തന്നെ ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നീക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ്യ. അന്ത്യവിധി ദിനത്തിലെ പുനരുദ്ധാനത്തിലാണ് നമ്മൾ നരകത്തിലേക്ക് തട്ടി അങ്ങനെ പോകണം എന്ന് ചിന്തിക്കേണ്ട. മരിക്കുന്ന സെക്കൻഡിൽ തന്നെ നമ്മൾ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. എനിക്കിത് ആദ്യം ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് വന്ന് നിങ്ങളോട് പറയാം. അതായത് അച്ഛനൊരു ജീവിതത്തിൽ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ഫിലോസഫറാണ് വോൾട്ടേർ എന്ന് പറഞ്ഞ ഫിലോസഫർ. അന്ന് എനിക്ക് ഭയങ്കര പ്രിയനായ ഒരു ഫിലോസഫറാണ്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഫിലോസഫറിനെ ഞാൻ ഒരു ചരിത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ രംഗത്തെ കുറിച്ച് കാണിച്ച സമയത്ത് ഇത് അദ്ദേഹം മരണത്തിന്റെ രംഗത്ത് വന്നപ്പോ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, തീ തീ ഇതാ ഞാൻ വലിയ തീ പൊയ്കയിൽ അകപ്പെട്ടിരിക്കുന്നു, തീ തീ അങ്ങനെ അലറി കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ച് ദൈവം ഈ മരിക്കുന്ന സമയത്തൊക്കെ തീക്കത്തേക്ക് നമ്മുടെ ദൈവം ഇടുവോ? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമില്ല. അത് തീ എന്നൊക്കെ പറഞ്ഞാൽ നിത്യം നരകാക്കുന്ന പറഞ്ഞാൽ അന്ത്യവിധിജനത്തിൽ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ പോകുമായിരിക്കും, അതൊന്ന് ചുരുക്കം ചിലര്. അല്ലാതെ ഈ മരിക്കുമ്പോഴേ നമ്മളെ തീക്കത്തിക്കിടുവോ എന്ന് ഞാൻ ചിന്തിച്ച്. എന്നാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് സംശയമില്ലാതെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്. 1022 ഖണ്ഡിക കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1022 ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ നരകത്തിലേക്കുള്ള പ്രവേശനം, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്, ഈ രണ്ടിലൊന്ന് മരിക്കുന്ന സെക്കൻഡിൽ തന്നെ ആത്മാവിന് കിട്ടും. നരകത്തിന് അർഹമായ ഒരു ജീവിതമാണ് ഞാൻ നിങ്ങളും നയിക്കുന്നതെങ്കിൽ മരിക്കുന്ന സെക്കൻഡിൽ തന്നെ അഗ്നികുണ്ഡത്തിലേക്ക് വീഴുന്ന അനുഭവം, ഒരുപാട് പിശാചുകൾ വന്ന് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുഭവം മരിക്കുന്ന സെക്കൻഡിൽ തന്നെ, ആ സെക്കൻഡിൽ തന്നെ മരിക്കുന്ന ആൾക്കുണ്ടാവും. അവരുടെ അന്ത്യനിമിഷങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും നമുക്ക് വർണ്ണനാതീതമാണ്. തീവ്ര സഹോദരങ്ങൾ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1021 ഖണ്ഡികയിൽ വീണ്ടും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ തന്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് സഭ പലപ്പോഴും ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 1021 ഖണ്ഡികയിൽ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്ത്യവിധിജനത്തിലല്ല, മരണം കഴിഞ്ഞാൽ ഉടനെ തന്നെ തന്റെ വിശ്വാസത്തിനും പ്രവൃത്തികൾക്കും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കും. 1022 ഖണ്ഡികയിൽ കുറച്ചുകൂടെ ക്ലിയർ ആയി പറഞ്ഞിരിക്കുകയാണ്, ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ പെട്ടെന്ന് മരിക്കുന്ന സെക്കൻഡിൽ തന്നെ നമ്മൾ നേരിടുന്ന വിധിയുടെ പേര്, അതിന്റെ പേരാണ് തനതു വിധി. ഒന്ന് ഉറക്കെ പറ, തനതു വിധി. അപ്പൊ വിധി തന്നെ രണ്ടെണ്ണമുണ്ട്. അപ്പൊ നമ്മൾ വിധിയുടെ മേലേക്ക് നീങ്ങിയിരിക്കുകയാണ്. വിധി രണ്ടെണ്ണമുണ്ട്, ഒന്ന് തനതു വിധി, രണ്ട് പൊതുവിധി. തനത് വിധി എന്ന് പറഞ്ഞ വ്യക്തിപരമായ വിധിയാണ്. ഞാൻ മരിക്കുമ്പോ എന്റെ വിധി അപ്പൊ തന്നെ എനിക്കുണ്ടാവും, അതാണ് തനത് വിധി അഥവാ വ്യക്തിപരമായ വിധി. പൊതുവിധി എന്ന് പറയുന്നത് അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ ആത്മാവ് ശരീരത്തോട് കൂട്ടിയോജിക്കപ്പെടുമ്പോൾ വലതുവശത്തേക്ക് ഇടതുവശത്തേക്ക് വേറെ പ്രവർത്തിക്കുന്നത്, ഈ തനത് വിധിയിൽ എനിക്ക് എന്ത് വിധിയാണോ കിട്ടിയെന്നത് അത് പൊതുവിധിയിൽ പരസ്യമായി പ്രഖ്യാപിക്കും. പൊതുവിധിയുടെ സമയത്ത് തനത് വിധിയിൽ സംഭവിച്ച വിധിക്ക് മാറ്റം വരുന്നില്ല. ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വിധിക്ക് പൊതുവിധിയിൽ മാറ്റം വരുന്നില്ല. പിന്നെയോ, തനത് വിധിയിൽ എനിക്ക് എന്ത് വിധിയാണ് കിട്ടിയത് എന്ന് പൊതുവിധിയിൽ പൊതുവായി പ്രഖ്യാപിക്കും, അത് സ്ഥിരീകരിക്കും, അതെല്ലാവരും അറിയും. മരിക്കുന്ന സമയത്ത് ഞാൻ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പോയെന്ന് ആരും അറിയില്ല. ഇപ്പൊ നമ്മുടെ വല്യപ്പൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അങ്ങനെ അറിയാവുന്നവരൊന്ന് കൈവോക്കാവോ? ആവശ്യമില്ലാതെ ചിന്തിക്കാതിരിക്കുക നല്ലത്. അല്ലേ സത്യ? പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ
നമ്മളെ പഠിപ്പിച്ച മാഷിപ്പ് എവിടെയാണ്, നമ്മളെ പഠിപ്പിച്ച നമ്മുടെ വെല്ലിപ്പനിപ്പ് എവിടെയാണ്, നമ്മളെ വളർത്തിയ അപ്പനിപ്പ് എവിടെയാണ്, ഇതിപ്പോ നമുക്ക് അറിയാൻ പാടില്ല. എന്നാൽ അവസാന വിധി ദിവസത്തിൽ വലതുവശത്തേക്ക് ഇടതുവശത്തേക്ക് വേർതിരിക്കുന്ന സമയത്ത് ആളെ മനസ്സിലാവും, എല്ലാവരും മനസ്സിലാവും നമ്മുടെ വെല്യപ്പനിപ്പ് എവിടെയാണ് കിടക്കുന്നത്, നമ്മുടെ മാഷിപ്പ് എവിടെയാണ്, നമ്മുടെ കൂടുതൽ പഠിച്ച കുട്ടികൾ എവിടെയാണ്, നമ്മുടെ ബാച്ച്മേറ്റ്സ് എവിടെയാണ്, നമ്മുടെ അനിയൻ എവിടെയാ, ചേട്ടൻ എവിടെയാ എന്നെല്ലാവരും തിരിച്ചറിയുന്ന ദിവസമാണ് അന്ത്യവിധികളിലെ പുനരുദ്ധാനം. ഹല്ലേലൂയ്യ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബം രണ്ടായി മാറുന്ന സമയമാണ്. കുറേ പേര് ഇടതുവശത്തേക്ക് പോകും, കുറേ പേര് വലതുവശത്തേക്ക് പോകും. അന്ത്യവിധികളിൽ പൊതുവിധിയിൽ നിങ്ങൾ ചിന്തിച്ചൊക്കെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ വലതുവശത്തുണ്ടാകുമോ? നിങ്ങളുടെ ഇടവക്കാർ എത്ര പേര് യേശുവിന്റെ സന്നിധി വലതുവശത്തുണ്ടായിരിക്കും? നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എത്ര പേര്? നിങ്ങളെ നിങ്ങളുടെ അപ്പൻ വലതുവശത്തുണ്ടാകുമോ നിങ്ങളുടെ കൂടെ? അല്ല, നിങ്ങൾ എവിടെയായിരിക്കും? ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട പ്രഭാകരങ്ങളെ, വേറെ ബാക്കി പറഞ്ഞാൽ ഈ വിധി ദിനത്തിൽ തനത് വിധിയിൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് അന്ന് നമ്മൾ വേറെ ആരും അറിയാല. എന്നാൽ പൊതുവിധിയിൽ എല്ലാവരും അത് തനത് പൊതുവിധി എന്ന് പറയുന്നത് തനത് വിധിയിൽ എനിക്ക് കിട്ടിയ വിധിയുടെ സ്ഥിതീകരണവും പൊതുപ്രഖ്യാപനവുമാണ് പൊതുവിധിയിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട പ്രഭാകരങ്ങളെ, അപ്പോ വിധി തനത് വിധിയും പൊതുവിധിയും ഉണ്ട്. ഈ തനത് വിധിയിൽ തന്നെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. തനത് വിധിയിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം ഇതാണ്, അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. സ്വർഗത്തിലേക്കാണ് നമുക്ക് നിയോഗമെങ്കിൽ അവർക്ക് രണ്ട് സെക്ഷനുണ്ട്. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ 100% വിശുദ്ധിയുള്ള ആളാണെങ്കിൽ അപ്പൊ തന്നെ നേരിട്ട് യേശുവിന്റെ കൂടെ സ്വർഗവാസികളുടെ മോശഭാഗ്യമുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ഇത്തിരിച്ചൊക്കെ വീഴ്ചകൾ ഉണ്ടായിരുന്നു, 100% പറഞ്ഞു, ഇത്തിരി ഒരു ദേഷ്യം വന്നു, അവസാനം ആ മരുന്ന് തന്ന ആളോടൊരു കോപം ഉണ്ടായി, ഇയാൾക്ക് കുറച്ചും കൂടെ നന്നായി മരുന്ന് തന്നുകൂടെ എന്നൊക്കെ ചിന്തിച്ചു, അങ്ങനെ ഇത്തിരി വിഷമം പരിവം പെറുവറും ഇത്തിരി കറ കടപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ഒരു അന്തിമ ശുദ്ധീകരണമുണ്ട്. ഹല്ലേലൂയ്യ. ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ വിളിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലം. അപ്പോൾ സ്വർഗസ്ഥനെ ബൈബിളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നത് വെളിപാടിന്റെ പുസ്തകത്തിലാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിലും 21-ാമത്തെ അധ്യായത്തിലും ഒരു കാര്യം തറപ്പിച്ച് പറയുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ വിശുദ്ധിയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. മ്ലേച്ഛതയും കൗഢല്യം പ്രവർത്തന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വെളിപാട് 21-27, കുഞ്ഞാടിന്റെ ദീപഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും ഒരു ചെറിയ നുണയുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് സ്വർഗപ്രവേശനം ഇല്ല. ഒരു ചെറിയ കറയുണ്ടെങ്കിൽ നേരിട്ട് ഒരു കറയുടെ അംശത്തിന് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ 100% പരിശുദ്ധരായിരിക്കുന്ന വരപ്രസാദ അവസ്ഥയിരിക്കുന്നവർക്ക് മാത്രമേ നേരിട്ട് സ്വർഗപ്രവേശനം. മ്ലേച്ഛതയും കൗഢല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുന്ന എല്ലാവരും പുറത്ത്. ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചോദിച്ചിട്ടില്ല സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചു, എന്നാൽ അല്പസ്വല്പ കറകളൊക്കെ നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇതാ ബൈബിളിൽ മറ്റൊരു ഭാഗം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 13-ാം തിരുനിമിഷം വചനം പഠിപ്പിക്കുകയാണ്, കർത്താവേ മനുഷ്യരെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് തിരികെ കൊണ്ടുവരുന്നതും അവിടുന്ന് തന്നെയാണല്ലോ. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അങ്ങേക്ക് അധികാരമുണ്ട്. അപ്പോൾ നരകത്തിലേക്ക് ഒരു വ്യക്തി പോയാൽ ആ വ്യക്തിക്ക് അത് നിത്യമായ ശിക്ഷയാണ്, അത് തിരിച്ചറിവില്ല. എന്നാൽ ബൈബിൾ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യരെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് തിരികെ കൊണ്ടുവരുന്നതും അവിടെ നിന്നാണല്ലോ. വേറെ ബാക്കി പറഞ്ഞാൽ സ്വർഗമല്ലാത്തതും നരകമല്ലാത്തതും എന്നാൽ തിരികെ കൊണ്ടുവരാൻ സാധ്യതയുള്ളതുമായ ഒരു സ്ഥലമുണ്ട് ബൈബിളിൽ പാതാളം എന്ന് അതിനെ പേര് വിളിക്കുകയാണ്. എന്നാൽ സഭ അന്തിമ ശുദ്ധീകരണ വലിയ സ്ഥലത്തെ ശുദ്ധീകരണ സ്ഥലമെന്ന് നമുക്ക് പറഞ്ഞു വരുന്നു. അപ്പൊ അവിടെ നമ്മുടെ ഓരോ പാപങ്ങൾക്കും തുല്യം, അവിടെ നമുക്ക് സ്വന്തമായി നമ്മൾ സഹിച്ച് നമുക്ക് പുണ്യയോഗ്യത എടുക്കാൻ പറ്റില്ല. പകരം എന്തൊക്കെ വിശദീകരിക്കപ്പെടണം, അതിനുവേണ്ടി അവിടെ കടന്ന് അവസാനത്തെ ചില്ലിത്തൊട്ടും കൊടുത്തു വീട്ടുന്നത് വരെ അവിടെ കടന്ന് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. പിന്നെ നമുക്ക് ക്രിസ്തുവിന്റെ കൃപാവരത്തെ സൗജന്യമായി സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് കടന്ന് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്കാണ് ഭൂമിയിലുള്ള നമ്മുടെ പ്രാർത്ഥന ഉപകാരപ്രദമാകുന്നത്.
ഉദാഹരണം, നമ്മുടെ അപ്പൻ 1000 രൂപ കടമേടിച്ചു, തിരിച്ചു കൊടുക്കാതെ മരിച്ചുപോയെങ്കിൽ നമ്മൾ അപ്പന് വേണ്ടി ആ 1000 രൂപ കൊടുത്താൽ ആ അപ്പന്റെ ഉത്തരിപ്പ് കടങ്ങ് മാറും. ഹല്ലേലൂയ. അപ്പൻ പോയി ഇനി കടം കൊടുക്കണ്ടെന്ന് ചിന്തിച്ചിരിക്കരുത്, വലിയ ദോഷമാണത്. അപ്പൻ മേടിച്ച കടം മക്കള് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടണം, ഉത്തരിപ്പ് കടങ്ങളെല്ലാം വീട്ടണം, നേർച്ച കടങ്ങളെല്ലാം വീട്ടണം. ഹല്ലേലൂയ. അപ്പൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, മക്കളെ ഞാൻ 2 കുർബാന നേർച്ച നേർന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുർബാന കടം വീട്ടണം. അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അപ്പൻ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം, അത് അതൊക്കെ കൃത്യമായി നിർവഹിച്ച് അപ്പന് വേണ്ടി നീതിയോടെ നമ്മുടെ ജീവിതകാലം നമ്മൾ പ്രവർത്തിക്കണം. ധാരാളം ദാനധർമ്മങ്ങളും ഉപവാസങ്ങളും ചെയ്യുന്നത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് ഒരുപാട് ആശ്വാസമാണെന്ന് അനേക തലമുറകളുടെ പ്രബോധജ്ഞാനത്തിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തിന് പറ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് തിരുസഭയുടെ പ്രബോധന ഗ്രന്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില പ്രബോധനമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് 1031 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. വീണ്ടും സഭയുടെ മറ്റൊരു പ്രബോധനം പഠിപ്പിക്കുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ ശിക്ഷ എന്ന് പറയുന്നത് ആശ്വാസമുള്ള ശിക്ഷയാണെന്ന് ചിന്തിക്കരുത്. തീ നരകത്തിലെ പോലെ തന്നെ കഠിനമായ വേദനയിലൂടെയാണ് ഈ ആത്മാക്കളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കുള്ളൊരു വ്യത്യാസം ഇതാണ്, നരകത്തിൽ കടക്കുന്നവർക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയില്ല, പ്രത്യാശ ഒട്ടുമില്ലാത്ത സ്ഥലമാണ് നരകം. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്റെ കർത്താവിന്റെ അടുത്തേക്ക് പോകാം, ഒരു പ്രതീക്ഷ അവരുടെ ജീവിതത്തിലുണ്ട്. ഇനി നമ്മൾ അടുത്തത് വിധി കഴിഞ്ഞു, ഇനി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്തതാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. 1 മരണം, 2 വിധി, 3 സ്വർഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തെ കുറിച്ച് സഭ വളരെ വ്യക്തമായി വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഒരുപാട് പേര് ചിന്തിക്കുന്നത് കത്തോലിക്ക സഭ സ്വർഗത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതല്ല സത്യം. ഒരു സഭകളിൽ ലോകത്തിലുണ്ടാകുന്നതിന് മുമ്പ് യേശുക്രിസ്തു മൂലക്കല്ലോ സ്ലീഹമാർ അടുത്തറിയുമായ സഭയിൽ എഴുതപ്പെട്ട വചനത്തെ അടിസ്ഥാനപ്പെടുത്തി അപ്പസ്തോലിക സഭ ലോകത്തിൽ വളരെ വ്യക്തമായി സ്വർഗത്തെക്കുറിച്ച് നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും കൊടുത്തിരുന്നു. സഭാ പിതാക്കന്മാർ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പ്രബോധനങ്ങൾ കൊടുത്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗവും നരകവും നിത്യരക്ഷയും നിത്യശിക്ഷയും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിൽപ്പെട്ടതാണ്. അത് വെറുതെ ഒരു തോന്നൽ കൊണ്ട് പറഞ്ഞതല്ല, അത് എഴുതപ്പെട്ട വചനത്തെ അടിസ്ഥാനപ്പെടുത്തി സഭ തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തെക്കുറിച്ച് സഭ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം മതബോധന ഗ്രന്ഥത്തിൽ 1023 ഖണ്ഡിക മുതൽ 1027 ഖണ്ഡിക വരെയുണ്ട്. സ്വർഗത്തെക്കുറിച്ച് സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിൽ നൽകുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്. 1027 ഖണ്ഡിക, ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട സംസർഗം. എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോ, നമ്മൾ ശരിക്കും നല്ല വിശുദ്ധമായി ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞ അപ്പൊ തന്നെ നമ്മുടെ ആത്മാക്കൾ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടും. അതിനെക്കുറിച്ച് സഭയുടെ അവയോഗ മതബോധന ഗ്രന്ഥത്തിൽ 1053 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്. പർവ്വതേശയിൽ യേശുവിനും മറിയത്തിനും ചുറ്റുമായി സമ്മേളിക്കുന്ന ആത്മാക്കളുടെ സമൂഹം സ്വർഗീയ സഭയായി രൂപാന്തരപ്പെടുന്നു. അവർ ശാശ്വത സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ അവിടെ നിന്നായിരിക്കുന്നത് പോലെ കാണുന്നു. അവർ അവിടുത്തെ മഹത്വപൂർണനായ ക്രിസ്തുവിന്റെ ദൈവീക ഭരണത്തിൽ വിശുദ്ധ മാലാകാമാരോടൊപ്പം വ്യത്യസ്ത അളവിലും വ്യത്യസ്ത രീതിയിലും പങ്കുചേരുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ വിശുദ്ധ ദൈവവര പ്രസാദത്തിലാണ് മരിക്കുന്നതെങ്കിൽ, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പാപന ഉപേക്ഷിച്ച് കുർബാന സ്വീകരിച്ച് വരപ്രസാദത്തിലാണ് മരിക്കുന്നതെങ്കിൽ, മരിക്കുന്ന ഉടനെ തന്നെ ഒട്ടും പാപമില്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മള് മാതാവിനോടും യോസഫ് പിതാവിനോടും തോമാസ് ലീഹായോടും നമ്മുടെ അൽഫോൻസ് അമ്മയോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് യേശുവിനെ കാണുന്ന ആ സ്വർഗീയ സഭ ആ ഒരു നിരയിലേക്ക് നമ്മൾ ചേരും. അങ്ങനെ വിശുദ്ധരോട് സ്വർഗവാസികളോട് ചേർന്ന് നമ്മൾ ഒരു സ്വർഗീയ സമൂഹമായി രൂപാന്തരപ്പെട്ട് ദൈവത്തെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഹല്ലേലൂയ.
ഈ ഇതിനെ കുറിച്ച് വീണ്ടും സഭയുടെ പ്രബോധനത്തിന് നൽകുന്ന ഒരു നിർദ്ദേശം, ഒരു പ്രബോധനം, ഈ സ്വർഗത്തെ കുറിച്ച് മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അത്രയും ഉന്നതമായ വിധത്തിലാണ് ഈ സ്വർഗത്തെ ദൈവം നമുക്ക് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നമ്മൾ സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ 2:9 വചനത്തെ അടിസ്ഥാനപ്പെടുത്തി സഭയിൽ പറയുകയാണ്, ഇത് മനുഷ്യരുടെ എല്ലാ ഗ്രഹണശക്തിക്കും അതീതമായ ഒരു ഇടമാണ്. മനുഷ്യരുടെ എല്ലാ ഗ്രഹണശക്തിക്കും അതീതമായ ഈ കാര്യത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ 2:9 അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിക്കുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഈ സ്വർഗത്തെക്കുറിച്ച് വചനത്തിൽ സ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, 1 കൊരിന്ത്യർ 2:9, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ ഹൃദയം മനസ്സിലാക്കുകയോ ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല. കണ്ണു കാണാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യമായ സന്തോഷത്തിന്റെ ഒരവസ്ഥയാണ് സ്വർഗമെന്ന് അപ്പസ്തോലിക സഭ, സ്ലീഹന്മാരുടെ സഭ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത, നമ്മുടെ വിവരണത്തിനും അതീതമാണ്, നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റും, നമ്മുടെ ഗ്രഹണത്തിനും അതീതമാണ്, നമ്മുടെ ചിന്തകൾക്ക് അധീനമാണ്, അതീതമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വർഗത്തെ കുറിച്ച് സത്യത്തിൽ ഒരുപാട് പേര് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, സ്വർഗത്തിൽ പോയവരാരും തിരിച്ചു വന്ന് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ സ്വർഗമുണ്ടോ, ഞാൻ വിശ്വസിക്കാം, ഇതൊക്കെ വെറുതെ ഒരു മിഥ്യയല്ലേ, ഇതൊക്കെ ഒരു ഫേക്കല്ലേ, ഇതൊക്കെ സത്യമാണോ എന്ന് ഒരുപാട് പേര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതാണോ യാഥാർത്ഥ്യം? പ്രിയപ്പെട്ട സഹോദരൻ, ഞരമ്പാളക്കുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചാൽ അതാണ് സത്യം എന്ന് വിചാരിച്ച് ധരിച്ചു വെച്ചാകരുത്. ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നമുക്ക് വളരെ വ്യക്തമായും കൃത്യമായും നിർദ്ദേശങ്ങൾ നൽകിയ ആളുകൾ ലോകത്തിൽ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നവരിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന ആരാണ്? നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും ഉന്നതനായ വ്യക്തി ദൈവപുത്രനായ യേശുവാണ്. യേശു വന്നത് എവിടുന്ന? ഉറക്കെ പറ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6:32 പറഞ്ഞിരിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടിയല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. യേശു വന്നത് സ്വർഗത്തിൽ നിന്നാണ് എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6:51 വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഈശോ തന്നെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെയും ഈശോ എപ്പോഴും പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു എന്നുള്ളതാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പിതാവിന്റെ പുത്രനാണ് സ്വർഗത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്. ഇനി ഈശോ പോയത് എങ്ങോട്ടാ? മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയത് എങ്ങോട്ടാ? ലൂക്കായുടെ സുവിശേഷത്തിൽ 24:51 അവൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് വന്ന ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആരോഹണം ചെയ്തത് സ്വർഗത്തിലേക്ക് തന്നെ. ലൂക്ക 24:51 അവൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ 1:11 അപ്പോസ്തല പ്രവർത്തനത്തിൽ 1:11 പഠിപ്പിക്കുന്നതിനെയാണ് ഈശോ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി, അവിടെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കല്ലറയുടെ അടുത്തുണ്ടായിരുന്ന സ്ത്രീകന്മാർ അത് നോക്കി നിന്നു. ഉടനെ ദൈവദൂതന്മാർ സ്ത്രീകന്മാരോട് സംസാരിക്കുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 1:9-11 വാക്യങ്ങൾ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു
സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഈശോ സ്വർഗത്തിലേക്ക് പോയി, ഇനി വീണ്ടും ഈശോ സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലകളുടെ മധ്യെ തന്റെ വിശുദ്ധരുടെ പതിനായിരങ്ങളോടെ അന്തിമ വിധി ദിനത്തിൽ വരുമെന്ന് ദൈവദൂതന്മാർ സ്നേഹന്മാരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി. അപ്പോൾ ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നു, ഈശോ സ്വർഗത്തിലേക്ക് പോയി. ഇനി ഈശോയുടെ ജീവിതകാലത്ത് ഈശോ പഠിപ്പിച്ചിരുന്ന പ്രബോധനങ്ങളിൽ മുഖ്യ പ്രബോധനം എന്തായിരുന്നു? ഈശോ എന്ത് പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിച്ചിരുന്നത്? സ്വർഗത്തിൽ എങ്ങനെ നിങ്ങൾക്ക് പിതാവിന്റെ സന്നിധിയിൽ പ്രതിഫലം ഉണ്ടാകാം. ലൂക്കായ മത്തായിയുടെ സുവിശേഷം 13:43 തിരുലോകത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പോ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എല്ലാവരും ഓരോ സൂര്യന്മാരായി മാറും. ഹല്ലേലൂയ. അവിടെ വേറെ സൂര്യനില്ല, ചന്ദ്രനില്ല, വിളക്കില്ല, ഒന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നുമില്ല. അവിടെ നമ്മൾ ഓരോരുത്തരും ഓരോ സൂര്യന്മാര്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അപ്പൻ നോക്കുമ്പോൾ ഇത് അപ്പുറത്ത് ഒരു സൂര്യനായിട്ട് നടക്കണോ? നിങ്ങളുടെ അമ്മ നോക്കുമ്പോൾ ഇത് അപ്പുറത്ത് വേറൊരു സൂര്യൻ. കുട്ടി സൂര്യന്മാർ കുറെ എണ്ണം വേറെ. കോതമംഗലത്ത് നിന്ന് ഒരുപാട് കുട്ടി സൂര്യന്മാർ വരുന്ന കാര്യം എനിക്ക് സംശയമില്ല. കാരണം ഇന്ന് ഒരുപാട് കുട്ടികൾ വളരെ തീക്ഷ്ണമാണ് ഈശോയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയൊക്കെ ചെയ്യുന്ന എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അല്ലെ, നമ്മളെല്ലാവരും ആളെ തിരിച്ചറിയും. ഏലിയ വന്നപ്പോ ഏലിയായി തിരിച്ചറിഞ്ഞു, മോശ വന്നപ്പോ മോശയെ തിരിച്ചറിഞ്ഞു, മോശയാണെന്ന് ഏലിയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞു. അതുപോലെ അന്ന് ആളെ തിരിച്ചറിയും. ഹലോ, നമ്മുടെ പിതാവ് വലിയൊരു സൂര്യനായവിടെ നടക്കുന്നു, ജനറാളച്ചന്മാര് വേറെ സൂര്യന്മാരെ നടക്കുന്നു, ഇതാ നമ്മുടെ ഇടവകല വികാരിച്ചന്മാര്, നമ്മുടെ ഇടവകലിൽ നമ്മുടെ ആദ്യ കുർബാന പഠിപ്പിച്ച സിസ്റ്റർമാര്, നമ്മുടെ കാറ്റിയസ് മാഷന്മാരെല്ലാം അങ്ങനെ സൂര്യന്മാരെ നടക്കണു. അവിടെ നമ്മളും ഒരു സൂര്യനായിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ തോന്നിയാസം പ്രവർത്തി ജീവിച്ചാലോ? തോന്നിയാസം പ്രവർത്തി ജീവിച്ച ഒരു കരിക്കട്ടയെ അപ്പുറത്ത് കടപ്പുണ്ടാവും. വലിയ ഒരു കരിമ്പടം പോലെ ഭയങ്കരമായ ഭീകര അന്തരീക്ഷത്തിൽ അപ്പുറത്ത് വേറൊരു അന്തരീക്ഷമുണ്ട്. അവിടെ വിലാപവും കല്ലുകടിയുള്ള സ്ഥലത്തെ കുറിച്ച് വേറെ പ്രതിപാദമുണ്ട്. മത്തായിയുടെ സുവിശേഷം 13:43 തിരുലോകങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യപുത്രൻ തന്നെ ദൂതന്മാരായിരിക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും പിന്നെ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. വലിയ വിലാപത്തിന് പല്ലുകടി കരിക്കട്ടയായിരിക്കുന്ന ഒരു സ്ഥലം വേറെയുണ്ട്. എന്നാൽ നീതിമാന്മാർ ഈ ഭൂമിയിൽ കഷ്ടം സഹിച്ച്, ഈ ഭൂമിയിൽ ക്ലേശം സഹിച്ച്, ബുദ്ധിമുട്ട് സഹിച്ച്, ഈ ഭൂമിയിൽ കണ്ണീരോടെ സ്വർഗത്തിന് വേണ്ടി വിതച്ചവര്, ആത്മാവിന് വേണ്ടി വിതച്ചവര്, വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിച്ചവര്, ദൈവവചന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നാണം കെട്ടവര്, ഒരുപാട് കഷ്ടവും സഹിച്ചവര്, ഒരുപാട് നിന്ദനം സഹിച്ചവര്, ഈ ഭൂമിയിൽ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും സഹിച്ച് ദൈവവചനപ്രകാരം ജീവിക്കാൻ വേണ്ടി യത്നിച്ചവര്, അവര് പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. അതാണ് 126 സങ്കീർത്തനത്തില് 5:6 തിരുവചനം വചനം പഠിപ്പിക്കുകയാണ്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കത്ത് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറും. നമ്മുടെ വീട്, നിത്യമായ വീട്, അതാണ് സ്വർഗം. തിരിച്ചാലേ അങ്ങനെ 3:20 വചനം പഠിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനിരിക്കുന്ന ഒരു രാജ്യത്തെയാണ് നമ്മൾ നോക്കി പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു കർത്താവിനെ, രക്ഷകനായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ സ്വർഗരാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് അത് എല്ലാ ഗ്രഹണശക്തിക്കും അതീതമാണ്. അവിടെ നമ്മളെല്ലാം സൂര്യന്മാരായിരിക്കും. പിതാവായ ദൈവം അവിടുത്തെ വലിയ സൂര്യൻ അവിടെ നഗരത്തെ പ്രശോഭിക്കുന്ന, സ്വർഗീയ ജെറുസലേമിനെ പ്രശോഭിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന സൂര്യനായി ത്രിത്വൈക ദൈവം അവിടെ വാഴുന്നു. യേശുക്രിസ്തുവിനോടുകൂടെ യേശുക്രിസ്തുവിനുള്ളവരും നിത്യമായ ദൈവിക ഭരണത്തിൽ പങ്കുചേരുന്നു. പക്ഷെ ഓരോരുത്തരുടെ പ്രകാശത്തിന് അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്ക് അനുസൃതമായ ഒരു പ്രതിഫലമാണ് അവിടെ കിട്ടുന്നത്. ചിലര് നല്ല ഉഗ്ര സൂര്യന്മാരായിരിക്കും, ചിലര് മിന്നാമിനിങ് പോലെയൊക്കെ ആയിരിക്കുമായിരിക്കും, അറിയാൻ പറ്റില്ല. ചിലർ കരിന്തിരി കത്തിക്കൊണ്ട് നടക്കണ്ടാവായിരിക്കും, അറിയാൻ പറ്റില്ല. എന്തായാലും വ്യത്യസ്ത അളവിലും വ്യത്യസ്ത രീതിയിലും ദൈവിക ഭരണത്തിൽ നാം പങ്കുചേരുമെന്ന് അപ്പസ്തോലിക സഭ നൂറ്റാണ്ടുകളായി സഭയുടെ അനേക ജ്ഞാനികൾ ദൈവ ഐക്യത്തിൽ നിന്നപ്പോൾ കിട്ടിയ ജ്ഞാനത്തിൽ നിന്ന് ദൈവത്തിന്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. അത് കൊരിന്തോസുകാർക്കെതിരെ 2:5 5:10 വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 2 കൊരിന്തോസ് 5:10 പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ മനുഷ്യർ തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മതിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടവരാണല്ലോ.
അപ്പോ നമ്മൾ ചെയ്ത ഓരോ നന്മ തിന്മകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വർഗത്തിലുള്ള നമ്മുടെ നിക്ഷേപം, നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. സ്വർഗത്തിൽ ഓരോരുത്തരുടെ നിക്ഷേപത്തിനനുസരിച്ചാണ് സ്വർഗത്തിലുള്ള അവരുടെ ജീവിതം ഇരിക്കുന്നത്. വ്യത്യസ്ത അളവിലും വ്യത്യസ്ത രീതിയിലും ദൈവിക ഭരണത്തിൽ അവർ പങ്കുചേരും. ഹാലേലൂയ, ഉറക്കെ പറ ഹാലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നമുക്ക് മുന്നറിയിപ്പ് നൽകി, ഈ ഭൂമിയിൽ ആയിരിക്കുമ്പം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ. നിങ്ങൾ ഒരാൾക്ക് ചായ കൊടുത്താൽ, ഒരാൾക്ക് വെള്ളം കൊടുത്താൽ, യേശുവിന്റെ നാമത്തിൽ കൊടുത്ത് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകാൻ വേണ്ടി യത്നിക്കണമെന്ന് ഈശോ പഠിപ്പിച്ചു. എന്തു തന്നെ ചെയ്താലും സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്ന വിധം ചെയ്യാൻ ഈശോ പഠിപ്പിച്ചു. ഹല്ലേലൂയ, ഉറക്കെ പറ യേശുവേ സഹോദരം, യേശുവേ നന്ദി. ഈ സ്വർഗത്തെ കുറിച്ചുള്ള മറ്റൊരു വിശേഷണം, സ്വർഗം എന്താണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ലെങ്കിലും സ്വർഗത്തിന്റെ ചില സവിശേഷതകൾ ദൈവ ഐക്യത്തിലിരുന്ന ജ്ഞാനികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ദൈവവചനത്തിൽ നിന്ന് കിട്ടിയ ഉൾക്കാഴ്ചകളിലൂടെയാണ് സഭാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് സ്വർഗത്തെ കുറിച്ചുള്ള മറ്റൊരു ഉപദേശം, മറ്റൊരു വെളിപ്പെടുത്തല് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 34-ാം തിരുലോകത്തിലാണ്. ഈശോ പഠിപ്പിക്കുകയാണ്, തന്റെ വലതുഭാഗത്തുള്ളവരോട് ഈശോ പറയുകയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. അതായത് അന്ത്യവിധിനത്തിന് രണ്ടായിട്ട് കണ്ട് തിരിക്കും, കരിമ്പടങ്ങളെല്ലാം ഒരു ഭാഗത്ത്, പിന്നെ സൂര്യനെ പോലെ പ്രശോഭിക്കുന്നവരെല്ലാം വേറൊരു ഭാഗത്ത്. എന്നിട്ട് ഈ സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന ഈ മഹാസൂര്യന്മാരോട്, ഈ മഹാതേജസ്സികളോട് ഈശോ ഇങ്ങനെ പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർഗം നമുക്ക് വേണ്ടി ദൈവം എപ്പോഴോ ഒരുക്കിയത്? നമ്മൾ മരിക്കുന്ന സമയത്ത് ഇടിപിടി എന്ന് പറഞ്ഞ് ഒരുക്കുകയാണോ? എപ്പോഴേതോ ഒരുക്കിയത്? ലോകസ്ഥാപനം മുതൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി സ്വർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ലോകസ്ഥാപനം മുതൽ നമുക്ക് വേണ്ടി ഈശോ അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈശോ സന്തോഷത്തോടെ പറയുകയാണ്, ഹലോ മൈ ഡിയർ, വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, എന്നിട്ട് പറയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കമോൺ കമോൺ, നിങ്ങൾക്ക് വേണ്ടി ലോകസ്ഥാപനം മുതൽ ഒരുക്കിയ രാജ്യം അനുഭവിക്കുക. ഇതിനെക്കുറിച്ച് ഈ യുവജന മതബോധന കേന്ദ്രത്തിൽ ഒരു പ്രബോധനം നമ്മൾ കാണുന്നുണ്ട്. യുവജന മതബോധന കേന്ദ്രത്തിൽ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു പ്രബോധനം എങ്ങനെയാണ്? സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. നമ്മൾ സ്വർഗത്തിലെ ആ സ്ഥലം കാണുമ്പോൾ ശരിക്കും നമുക്ക് പറ്റിയ, നമുക്ക് വേണ്ടി തന്നെ സൃഷ്ടിച്ച ഒരു സ്ഥലമായിട്ട് തോന്നും. ചില ബാറ്ററി കേസ് നിങ്ങൾ നോക്കിയാൽ ആ ബാറ്ററിക്ക് കയറി ഇരിക്കാൻ പറ്റിയ വിധത്തിലുള്ള ഡിസൈൻ ചെയ്ത് സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയിട്ടില്ലേ? അല്ലെങ്കിൽ ഓരോ പാക്കറ്റുകൾ നിങ്ങൾ നോക്ക്, അതെല്ലാം അതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത്. അതേപോലെ പേഴ്സണലായി എൻ്റെ എല്ലാ സ്വഭാവ സവിശേഷങ്ങൾക്ക് പറ്റിയ വിധത്തിൽ എനിക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത്, എനിക്ക് വേണ്ടി തന്നെ ഒരുക്കിയ ഒരവസ്ഥ, ഒരിടം, ഒരു രീതി, ഒരു അന്തരീക്ഷം. സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെ കടന്ന് നമ്മൾ കടന്ന് പ്രാളപ്പെടാൻ തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേറൊരു വാക്യം പറഞ്ഞു, നിങ്ങൾക്കൊരു സമാധാനം വേണോ? നിങ്ങൾക്കൊരു സമാധാനം വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വീട് വിൽക്കാനുണ്ട്, വീട് വിറ്റാൽ സമാധാനമെന്ന് വിചാരിക്കരുത്. സ്ഥലം വാങ്ങാനുണ്ട്, സ്ഥലം വാങ്ങിയ സമാധാനമെന്ന് വിചാരിക്കരുത്. ജോലി കിട്ടിയില്ല, ജോലി കിട്ടിയ സമാധാനമെന്ന് ചിന്തിക്കരുത്. അമേരിക്ക പോയാൽ സമാധാനമെന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ IELTS ജയിച്ച് ഇംഗ്ലണ്ടിൽ പോയാൽ സമാധാനം ചിന്തിക്കരുത്. രോഗം മാറി ആരോഗ്യം വന്ന സമാധാനമെന്ന് ചിന്തിക്കരുത്. സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട സ്വർഗം നമുക്ക് വീണ്ടും സ്വന്തമായാലേ ശരിക്കും ഒരു സമാധാന ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഈ സ്വർഗം നഷ്ടപ്പെട്ടിരിക്കുന്ന അത്രയും കാലം ഈ ഭൂമിയിലാണ് ജീവിക്കണമെങ്കിൽ പോലും നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം നമ്മൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അതും ഞാനും തമ്മിലൊരു കണക്ഷനുണ്ട്. അതെപ്പോ നഷ്ടപ്പെടുന്നു അപ്പൊ തൊട്ട് നമ്മൾ ഈ ഭൂമി കടന്ന് അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങും. അതെപ്പോ നമുക്ക് വീണ്ടും സ്വന്തമാകുന്നു അപ്പൊ തൊട്ട് ഒരു പ്രത്യേക ശാന്തത, ഒരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക ആനന്ദം, ഒരു നിറവ്, എല്ലാത്തിലും ഒരു സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. നന്ദി. ഈ കാര്യത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതിയാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ അടുത്തത് നരകത്തെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. മരണം, വിധി, സ്വർഗം, ഇനി അടുത്തതാണ് നരകം.
ഇന്ന് കൂടുതൽ ഉപരിപഠനത്തിന് നിങ്ങളെ ഞാൻ താമസിച്ചുള്ള ധ്യാനത്തിന് അട്ടപ്പാടിലേക്ക് ക്ഷണിക്കുകയാണ്. ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവുള്ളൂ, 400 പേർക്ക് പ്രവേശനമുള്ളൂ. ബുക്ക് ചെയ്യാതെ വന്നാൽ അവിടെ പ്രവേശനം കിട്ടുകയില്ല. ഹല്ലേലൂയ. ഇനി നരകം. നരകത്തെക്കുറിച്ച് 1034 ഖണ്ഡികയിൽ സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ ഒരു ഫേക്കാണെന്നോ വെറുതെ ഒരു ചുമ്മാ ഒരു തോന്നല് പറഞ്ഞാന്ന് ചിന്തിക്കരുത്. അനേകം നൂറ്റാണ്ടുകളായി ദൈവത്തോട് ഐക്യത്തിലും വചന ധ്യാനത്തിലും ഇരുന്നിരുന്ന നമ്മുടെ സഭാ പിതാക്കന്മാരുടെ 100% ബോധ്യത്തിൽ നിന്നാണ് പിൻതലമുറകളെ ഈ കാര്യങ്ങൾ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ 1034 ഖണ്ഡികയിൽ ഈ നരകത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. 1034 ഖണ്ഡിക: വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥലമായ ഗേഹന്നയെപ്പറ്റി യേശു കൂടെ കൂടെ പറയുന്നുണ്ട്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. നമ്മള് ആത്മാവ് മാത്രം നഷ്ടപ്പെടുന്ന സ്ഥലമാണെന്ന് ചിന്തിക്കരുത്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിന് ശേഷവും ഈ ശരീരത്തിന് വേദന അനുഭവിക്കാൻ പറ്റും, സന്തോഷം അനുഭവിക്കാൻ പറ്റും. സ്വർഗത്തിരിക്കുന്നവരെല്ലാം സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലാണ് പെടുന്നതെങ്കിൽ കഠിനമായ വേദന ഉണ്ടാകുന്ന ഓരോ വേദനയും ഫീൽ ചെയ്യുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അതിന് 100 ഇരട്ടി തീവ്രമായ ഫീലിംഗ് ആയിരിക്കും വേദനയുടെ. ശരിക്കും വേദന അന്ന് നമ്മൾ അനുഭവം. ഇന്ന് ഭൂമിയിലെ വേദന എന്ന് പറഞ്ഞാൽ ഒരു മൂടലിൽ കടന്നുള്ള വേദന, ചെറിയൊരു ഒരു മൈനോട് 1% വേദനയുടെ, 1% ഭൂമിയിൽ നമ്മൾ ഏറ്റവും കഠിന വേദന പോലും 1% ശരിക്കാവുന്നുള്ളൂ. ശരിയായ തീവ്രമായ വേദന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ അകപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ. വചനമല്ല, സഭയുടെ ഔദ്യോഗിക പ്രബോധനം പഠിപ്പിക്കുകയാണ്. വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയ സ്ഥലമായ ഗേഹന്നയെ പറ്റി യേശു കൂടെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണത്. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ ഈ യുവജന മതബോധന ഗ്രന്ഥത്തിൽ മാർപ്പാപ്പ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ഇതിനെ കുറിച്ച് മാർപ്പാപ്പ പറയുകയാണ്, ദൈവം നഷ്ടപ്പെടുന്ന അവസ്ഥ, പൂർണ്ണമായും ദൈവം നഷ്ടപ്പെടുന്ന അവസ്ഥയാണത്. 161 ഖണ്ഡിക: എന്താണ് നരകം? നരകമെന്നത് ദൈവത്തിൽ നിന്നുള്ള ശാശ്വതമായ വേർപാടാണ്. ദൈവത്തിന്റെയും സ്നേഹത്തിന്റെയും തികഞ്ഞ അസാന്നിധ്യം. ഒട്ടും ദൈവമില്ല, ഒട്ടും സ്നേഹമില്ല. അങ്ങനെ ദൈവം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയാണ് നരകം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, നരകം അത് നിത്യമായ ഒരവസ്ഥയാണ്. അത് 100 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കയറി പോരാന്ന് ചിന്തിക്കണ്ട. നരകത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ തീയും അങ്ങനെയുള്ള കാര്യങ്ങൾ, വേദന, ശമിക്കാത്ത അഗ്നി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക തീവ്ര വേദനയുടെ ഒരു അനുഭവമാണത്. ഇനി അതല്ല അവിടെ നിൽക്കട്ടെ, ഏറ്റവും വലിയ വേദനയായിട്ട് വലിയൊരു ദൈവജ്ഞാനി അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്, ഇനി ഒരിക്കലും എനിക്ക് ഇതിൽ നിന്ന് മോചനമില്ല, നിത്യതയാണ് ഏറ്റവും വലിയ വേദനയായിട്ട് ഒരു ജ്ഞാനി വെളിപ്പെടുത്തി. നരകം ഒരു നിത്യമായ ശിക്ഷയാണ്, ഒരു നിത്യമായ അവസ്ഥയാണ്. അതായത് മറ്റൊരു വ്യക്തി അതിനെക്കുറിച്ച് ഈ നിത്യമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ജ്ഞാനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: ഈ ഭൂമിയിലുള്ള എല്ലാ കടലിലുള്ള വെള്ളത്തിലും തുള്ളികളൊക്കെ ഒന്ന് എണ്ണം എടുക്കുക. ഈ ഭൂമിയിലുള്ള എല്ലാ മരങ്ങളുടെയും വൃക്ഷലതാദികളുടെയും ഇലകളുടെ എണ്ണം എടുക്കുക. ഈ ഭൂമിയിലുള്ള എല്ലാ മണൽത്തരികളുടെയും എണ്ണം എടുക്കുക. ഇത് മുഴുവനും അത്രയും വർഷങ്ങൾ അനുഭവിച്ചാലും തീരാത്ത അത്ര ശിക്ഷയാണ് നിത്യ നരകം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു നാശമാണ് നിത്യ നരകം. നീ എഴുന്നേൽക്കാം. ഇനി കുറച്ച് ബാക്കി കുറച്ച് കാര്യങ്ങൾ അത് അത്യാവശ്യം ഇത്രയും മതിയാവും. ഇനി നമ്മൾ പിന്നീട് വിശദമായിട്ട് ഇതിൻ്റെ ഉപരിപഠനങ്ങൾ പാലാ ഭരണങ്ങാനം കൺവെൻഷനിൽ വെച്ച് ഇതിൻ്റെ PhD കോഴ്സുകളെല്ലാം ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. December 19-23 വരെ ഇതിൻ്റെ ഉപരി ക്ലാസ്സുകളുണ്ട്. അത് പാലായിൽ വെച്ച് ഇന്റർനാഷണൽ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നുണ്ട്. പാല ഭരണങ്ങാനം അൽഫോൻസ് സഭ നമ്മുടെ സ്വന്തം, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വിശുദ്ധയാണ്, നമ്മുടെ എല്ലാവരുടെ പൈതൃക സ്ഥലമായ ഭരണങ്ങാനത്ത് വെച്ച് 10,000-10,000 ആളുകളുടെ കൂട്ടായ്മയിൽ വീണ്ടും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ആഴമുള്ള ചില ഉപദേശങ്ങൾ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും December 19-23 വരെയുള്ള പാല അൽഫോൻസാമയുടെ ആ ഭരണങ്ങാനത്തുള്ള ആ വലിയ വചന ശുശ്രൂഷ, 5 ദിവസം നീണ്ടിരുന്ന വലിയ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇപ്പം അവിടെയൊക്കെ പുതിയ പുതിയ ക്ലാസ്, ഇതിനേക്കാൾ ഇതിൻ്റെയൊക്കെ അടുത്ത ലെവലിലുള്ള ക്ലാസ്സുകളാണ് ഈ പവർ കോൺഫറൻസ് 4 എന്ന് പറയുന്ന, അഭിഷേകാഗ്നി 4 എന്ന് പറയുന്ന
ആ കാറ്റഗറിയിൽ നമ്മൾ എടുക്കുന്നത്. ത്രീ ജി ഫോർ ജി എന്ന് പറഞ്ഞ പോലെ അല്ല, അതുപോലെ ഒരു ഫോർ ആണത്, അഭിഷേകാഗ്നി ഫോർ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ കൈകൾ കൂപ്പി പിടിച്ച് നിൽക്കുകയാണ്.